ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-1123-56 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-209-1701 മിസ്റ്റ് കോൾ ചെയ്യൂ. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്വർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. ഞാനും മറ്റുള്ളവരെ പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. ഞങ്ങളൊരു ചെറിയ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം. ജീവിതം നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കണമെന്നുള്ളത് അന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ, പറയാൻ മറന്നു. എൻ്റെ പേര് വാസു, MLA വാസു. രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇലക്ഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നു. അതെ അതെ, വാസു ജയിച്ചല്ലോ. പിന്നെ സംസാരിക്കാം. ഡാ, എന്താടാ സുഖല്ലേ? എങ്ങനെയൊക്കെയോ ഇലക്ഷനിൽ ജയിച്ചു, കോളേജ് പ്രസിഡന്റും ആയി. നിർത്തടാ, നിന്റെ ഒക്കെ ആരടാ അവള്? വാസുവിനെ കമന്റ് അടിച്ചിട്ട് പോവാൻ. എടാ, നമ്മുടെ ഈ കോളേജ് മൊത്തം ഇവന്റെ കൺട്രോളിലാ. പക്ഷെ ഇവന്റെ കൺട്രോൾ ആണെങ്കിൽ അവളുടെ കയ്യിലും. ഓഹോ, ലവ്? അത് ശരി, നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇവിടെ വാ മോനെ, വാ വാ, പറഞ്ഞുതരാം. വാ എടാ, തല്ലി കൊല്ലടാ. എടാ, നിർത്തല്ലേ, നിർത്തല്ലേ, വാ വാ, കൊടുക്ക് രണ്ടെണ്ണം. ഏയ് ഏഞ്ചൽ, നിക്ക്. എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? നാണുല്ലടാ, നിനക്ക് ബുദ്ധിയില്ലേ? ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് നിനക്കൊക്കെ എന്തിനാടാ ലവ്? പോയി ആ ഇലക്ഷന്റെ കാര്യങ്ങൾ നോക്ക്. പ്ലീസ് ഏഞ്ചൽ, എന്നെ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. കോളേജ് ഇലക്ഷനിൽ നിൽക്കുന്നത് നമ്മുടെ കോളേജിന്റെ നല്ലത്. അതൊന്നും എനിക്കറിയില്ല. ഇന്നലെ എവിടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞേ? IMAX-ൽ. എത്ര മണിക്ക് വരാന്നാ പറഞ്ഞേ? 6 o'clock. എന്താ വരാനേ? അത് അതും ഇല്ല ഇതും ഇല്ല, നിനക്ക് എന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റേ ഇല്ല. ഐ നോ ഏഞ്ചൽ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നാണോ പറയുന്നേ?
കണ്ടില്ലേ ദേഷ്യം വരുമ്പോ പോലെ എന്ത് സുന്ദരി. മതി മതി, ഇതൊക്കെ വേറെ ആരോടെങ്കിലും പോയി പറ, ഈസി ആയിട്ട് വളയി, എന്നെ വിട്ടേക്ക്. പ്ലീസ് പ്ലീസ് ഏഞ്ചൽ, ഐ ലവ് യു. ഇഡിയറ്റ്, നീ മരുഭൂമിയിൽ പോലും മഴ പെയ്യിപ്പിക്കൂടാ. ആ ചെലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ നിന്റെ ദേഷ്യം എപ്പോഴും മൂക്കിന്റെ തുമ്പത്ത്. കണ്ണിലോ മിന്ന മിന്നി കൂട്ടം പോലെ വന്നാലോ. ബോം 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 ശക്യവ മടയനെ വാഴോ. ബോം 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 ശക്യവ മുഴുവനെ വാഴ്വോ. നെഞ്ചിലോ ഹൃദയത്തേരൽ മൗനം തേടും സ്വത്താണോ. ചൊല്ലിടു പുളകം കൊള്ളും കാന്തം പോലെ എൻ ഹൃദയം. വന്നപ്പോ എൻ മനസ്സാകെ കുളിരേ കാനായി വന്നോളൂ. ആസുഖം മനസ്സിൽ കേറാൻ ദേവവരം നീ തന്നോളൂ. ചൊല്ലുമോ എൻ സഖിയേ നീ വരുമോ എന്നരികിൽ. അങ്ങിടം എന്നുള്ളം നൽകുമോ നിൻ ഹൃദയം. ചന്ദ്രകെ വന്ന് ചേരു പ്രാണനായി എന്നരികെ. ചേർന്നിടുവാൻ ഇരുമ്പും കാർമുകിലാകാൻ വന്നോട്ടെ. ബോം 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 ശക്യവ മടയനെ വാഴോ. ബോം 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 ശക്യവ മുഴുവനെ വാഴ്മോ. എഞ്ചലെ ഞാനും നീയും ഒന്നാച്ചേരാൻ നിമിഷമിതാ. കണ്ണിലോ മിന്ന മിന്നി കൂട്ടം പോലെ വന്നാലോ. കാഴ്ചകൾ കണ്ടാലോ മേഘമായി വന്നിടു സഖിയെ ദൂതുകളെ കീടാൻ. സാറ്റർഡേ ആഫ്റ്റർനൂൺ കാഴ്ചകൾ കണ്ടാലോ മേഘമായി വന്നിടു സഖിയെ ദൂതുകളെ കീടാൻ. വന്നിടു ഒത്തൊരുമിച്ചായി കാഴ്ചകൾ കൈമാറാം. യാത്ര തൽക്കാലം ക്യാൻസൽ ചെയ്, ഡാഡിയെ ഒന്ന് ഇംപ്രസ് ചെയ്, മമ്മിയെ ഒന്ന് കൺവിൻസ് ചെയ്, കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്. ബോം 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 ശക്യവ മടയനെ വാഴോ. ബോം 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 ശക്യവ മുഴുവനെ വാഴ്മോ. എഞ്ചലെ ഞാനും നീയും ഒന്നാച്ചേരാ നിമിഷമിതാ. കണ്ണിലോ മിന്ന മിന്നി കൂട്ടം പോലെ വന്നാലോ. ഇക്കൊല്ലമെല്ലാമേ മഞ്ചലിൽ ഏറി വരുന്നൊരു സുന്ദരിയല്ലേ നീ. ബോം 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 ശക്യവ മടയനെ വാഴോ. ഓരുമോ എൻ സഖിയെ ഇക്കൊല്ലമെല്ലാമേ മഞ്ചലിൽ ഏറി വരുന്നൊരു സുന്ദരിയല്ലേ നീ. ഓ തങ്ങിടാം എൻ മനമാകെ സുന്ദരിയല്ലേ നീ. കാത്തിരിക്കാൻ നീയുണ്ടോ, സ്വപ്നം എന്നത് ദുഃഖമാണോ. നിന്നെ കാണും സ്വത്താണോ സ്വത്താണോ. കണ്ണിലായി മിന്നാ മിന്നി കൂട്ടം പോലെ വന്നാലോ. ബോം 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 ശക്യവ മടയനെ വാഴോ. ബോം 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 ശക്യവ മുഴുവനെ വാഴ്മോ.
ഏഞ്ചലെ ഞാനും നീയും ഒന്നായി ചേരാ നിമിഷമിതാ കണ്ണിലോ മിന്നാ മിന്നി കൂട്ടം പോലെ വന്നാലോ വന്നപ്പോ എന്മനസാകെ കുളിരേ ഗാനായി വന്നോളൂ ആസുഖം മനസ്സിൽ കേറാൻ ദേവവരം നീ തന്നോളൂ ചൊല്ലുമോ എൻ സഖിയേ നീ വരുമോ എന്നരികിൽ പങ്കിടം എന്നുള്ളം നൽകുമോ നിൻ ഹൃദയം ചന്ദ്രികെ വന്നു ചേരു പ്രാണനായി എന്നരികേ ചേർന്നിടുവാൻ ഇരമ്പും കാർമുകിലാകാൻ വന്നോട്ടെ ബോം 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 ശക്യവ പടയനെ വാഴോ ബോം 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 ശക്യവ പടയനെ വാഴ്മോൾ ഏഞ്ചലെ ഞാനും നീയും ഒന്നായി ചേരാൻ നിമിഷമിതാ കണ്ണിലോ മിന്നാ മിന്നി കൂട്ടം പോലെ വന്നാലോ എടി ഇതൊന്ന് നോക്കിക്കേ ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് വരട്ടെ പോണെന്ന് നിർബന്ധാണോ അമ്മയെ കാണണമെന്നുണ്ട് ശരി പോയിട്ട് മിണ്ടാതിരാ ശരി പോയിട്ട് പെട്ടെന്ന് വരില്ലേ വരാ മോളെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ശരി പോയിട്ട് വാ ബൈ മോളെ എടാ സോമനാഥ ഇനിയൊരു 4 ദിവസത്തിനുള്ളിൽ ആ റായുടെ പ്രചരണം ആരംഭിക്കും ഇത്തവണയെങ്കിലും നമ്മൾ ജയിച്ചില്ലെങ്കിലേ ജനങ്ങൾ പിന്നെ നമ്മളെ തിരിഞ്ഞുപോലും നോക്കില്ല അതാരാ സർ നിങ്ങളെ ബഹുമാനിക്കാതിരിക്കുന്നേ അവനെ ഇവിടെ കൊണ്ടൊന്ന് വെട്ടാ സർ ദാ ഇങ്ങനെ എല്ലാവരെയും അങ്ങനെ വിട്ടുകളഞ്ഞ ഈ നാട്ടിലെ പ്രസിഡന്റ് പോസ്റ്റ് പോയിട്ട് ജയിലിലിരുന്ന് ഉണ്ട വിഴുങ്ങേണ്ടി വരും രംഗ സർ നീ ഒന്ന് ചുമ്മാ ഇരിക്കടാ നീ ഒന്നും പറഞ്ഞില്ലല്ലോ സോമനാഥ അതാ ആലോചിച്ചോണ്ടിരിക്കുന്ന ഞാൻ എല്ലാ പ്രാവശ്യം ചാരായം പണം കൊടുത്തോണ്ട് മാത്രം ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല സാർ നിങ്ങളൊന്ന് മൂളിയാ മതി സർ ഇവിടെ നിങ്ങളെ എതിർക്കാൻ ആരും ഉണ്ടാവില്ല ഈ നാട്ടിലെ ആണുങ്ങളെ വിശ്വസിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല മനസ്സിലായോ ആ റായിഡുവിന്റെ വോട്ട് മൊത്തം പെണ്ണുങ്ങളുടെയാ അതാ ആദ്യം തടയേണ്ടത് അതുകൊണ്ട് ഇത്തവണ നമ്മളും പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം പണം ചെലവാക്കേണ്ടി വരും ആ റായിഡു ഇത്തവണ പെണ്ണുങ്ങൾക്ക് സാരിയാ കൊടുക്കുന്നെങ്കിൽ അതേ പെണ്ണുങ്ങൾക്ക് നമ്മൾ കൂടുതൽ പണം കൊടുക്കണം ഇതൊക്കെ നടക്കുവോ പിന്നെ നടക്കാതെ നമ്മൾ വെറുതെ ഇരിക്കവിടെ ഉറപ്പായിട്ടാകുന്നേ കാരണം ആ റായിഡു ആണുങ്ങൾക്ക് ചാരായം ഒഴിച്ചു കൊടുക്കും ഇത്തവണ നമ്മൾ ചാരായം തൊടാനേ പാടില്ല അപ്പൊ ഈ പെണ്ണുങ്ങൾക്കെല്ലാം മനസ്സിലാകും ആ റായിഡു കൊടുക്കുന്ന പട്ടുസാരിയെല്ലാം ഒന്നിനും കൊള്ളാത്ത സാധനമെന്ന് മനസ്സിലാകും പക്ഷേ നമ്മൾ കൊടുക്കുന്ന പണം അവരുടെ കുട്ടികളുടെ വിശപ്പ് മാറ്റുമെന്ന് പറയാം അതുകൊണ്ടാണ് അവരുടെ വോട്ടെല്ലാം നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് നീ ഇങ്ങനെയൊക്കെ പറയുമ്പം ഈ പറഞ്ഞതൊക്കെ നടക്കുമെന്നാ എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം എന്തായാലും പണി തുടങ്ങി ശരി സാർ എന്നാ പോയിട്ട് വരാം ഡാ വാടാ റൈഡ് സാർ ലിംഗരാജ് എന്താ പുറത്തൊരാൾക്കൂട്ടം അതൊന്നുമില്ല സാറേ ഗംഗരാജന്റെ മോനെ പാമ്പ് കടിച്ചതാ എന്തോ ജീവൻ പോയ പോലെ തെരുവി കിടന്ന എല്ലാം കൂടെ ബഹളം ഉണ്ടാക്കുക മാതി നിർത്തടാ വോട്ട് ചെയ്തില്ലാന്ന് വെച്ച് അവരുടെ ജീവനല്ലേ അങ്ങനെ കുറച്ച് കാണല്ലേ ഭാവിയിൽ അവരുടെ വോട്ടും നമുക്ക് ഉപയോഗപ്പെടും ഓഹോ അങ്ങനെയാണോ ഈ കാര്യം എന്റെ പൊട്ടത്തലേ കേറിയില്ല പൊട്ടത്തല അതൊക്കെ പോട്ടെ റൈഡ് സാർ ഈ വായിച്ചോണ്ടിരിക്കുന്ന പേപ്പറിൽ എന്താ വിശേഷം വേറെന്ത് വരാനാ പട്ടിണി കിടന്ന് ചത്തവര് പകർച്ചവ്യാധികൾ ആശുപത്രിയിൽ മരുന്നും കാര്യങ്ങളും ഒന്നും ഇല്ല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ACP അന്വേഷണം നമുക്കതിലൊന്നും ഭംഗില്ലേ ഈ പേപ്പറിലെ വാർത്തയൊക്കെ പോട്ടെ നാട്ടിലെ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ എന്താ ഇപ്രാവശ്യം ആ ദേവൻ അധികാരം എങ്ങനെയെങ്കിലും പിടിച്ചടക്കാൻ വേണ്ടി വലിയ ഉത്സാഹത്തിലാന്ന് തോന്നുന്നു ആ വാർത്ത ഞാനും കേട്ടിരുന്നു വേറെന്ത് ചെയ്യാനാ അവൻ കാശെടുത്ത് വീശും വീശട്ടെന്നേ അവൻ കാശെടുത്ത് വീശ അവന്റെ വോട്ട് നമുക്ക് ചെയ്യാന്നേ ജനങ്ങൾക്ക് അത്രയല്ലേ വിവരമുള്ളൂ നീ ശരിയാ പറഞ്ഞത് റൈഡ് സാറേ മോളെവിടെ പോയേക്കുവാ വന്നിട്ട് കൊറേ നേരമായി ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ ഇന്ന് തിങ്കളാഴ്ചയല്ലേ അവൾ അമ്പലത്തിൽ പോയതാ ഓഹോ അല്ല നമ്മുടെ പ്രചാരണം തുടങ്ങുന്നതിന് മുഹൂർത്തം നിശ്ചയിക്കാൻ പൂജാരിയോട് വരാൻ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ടെന്നേ അദ്ദേഹം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു
എന്തിനാടി അമ്പലത്തിലേക്കൊക്കെ വിളിച്ചോണ്ട് വന്നെ, ബോറടിക്കണു. എന്തിനാടി ഈ അമ്പലവും പൂജയും വഴിപാടും ഒക്കെ? ഓ, നിന്നെ കൊണ്ട് എങ്ങനെയാ ഇതൊക്കെ പറ്റുന്നേ? കുറച്ചൊക്കെ ദൈവഭക്തി വേണോടി. ഹേയ് വന്ദനേനെ പോലെ ഉണ്ടല്ലോ. ഹേയ് വന്ദന, അത് ശരി. എപ്പോഴാ നീ ഡൽഹിന്ന് വന്നേ? ഇന്നലെയാ വന്നേ. സുഖാണോ നിനക്ക്? സുഖാണ്. എന്തു പറ്റി? പ്രസിഡന്റിന്റെ മോള് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. ദൈവത്തോട് കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലേടി. ദൈവത്തിന്റെ അടുത്ത് വരുന്നതൊക്കെ ഒരു ജോലിയാണോ? ഭക്തിയല്ലേ? അതുള്ളത് കൊണ്ടാ ഞാൻ ഇവിടേക്ക് വന്നേ. അത് ശരി, വാസു എവിടെ? വന്ന് വന്ന് നാടൊക്കെ മറന്നു എന്ന് തോന്നുന്നു. ലീവ് കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും വരാത്തത്. അതൊക്കെ ശരി, എന്റെ ചേട്ടനെ കൊണ്ട് നിനക്കെന്താ കാര്യം? ചുമ്മാ ചോദിച്ചതാ, വേറൊന്നും ഉണ്ടായിട്ടല്ല. വെറുതെ ഒന്നുമല്ല, എന്തോ ചുറ്റിക്കളിയുണ്ട്. ചെറുപ്പം മുതൽ ഞങ്ങള് കാണുന്നതല്ലേ, ഞങ്ങളോട് നീ കള്ളം പറയല്ലേ? കള്ളൊന്നും അല്ലടി. എത്രയൊക്കെ മറച്ചു വെച്ചാലും എന്റെ ചേട്ടനോടുള്ള സ്നേഹം ഇവളുടെ കണ്ണിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ശരി ശരി, സമയം പോകുന്നു, വാ പോകാം. അമ്മേ സുഖാണോ? നന്നായിരിക്കുന്നടാ. നീ എന്താ ഒന്നും പറയാണ്ട് പെട്ടെന്ന് വന്നത്? അല്ല അതിരിക്കട്ടെ, ലീവ് എടുത്തതാണോ അതോ അറിയിക്കാതെ വന്നതാണോ? അല്ലമ്മേ, ലീവ് എടുത്തിട്ട് വന്നതാ. ഇപ്പൊ നിനക്ക് അതിന്റെ ആവശ്യം എന്താടാ? നിനക്ക് എന്താ വയ്യേ? അതൊന്നും കുഴപ്പമില്ലമ്മേ, ഞാൻ ഓക്കെയാ. എനിക്ക് അമ്മേ കാണണം തോന്നി, അതാ പെട്ടെന്ന് വന്നേ. ശരി, വന്നത് വന്നു. ഇനി എന്തായാലും കുറച്ചു ദിവസം വീട്ടിലിരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിക്കേ. നോക്ക് നീ എത്ര ക്ഷീണിച്ചെന്ന്. നീ അറിഞ്ഞാ നമ്മുടെ നാട്ടിൽ എലക്ഷൻ വരാൻ പോവാ, അവിടേക്ക് മാത്രം നീ പോവരുത്. നിനക്ക് മനസ്സിലായില്ല? ആഹാ ശരി അമ്മേ, ഞാൻ പോയി ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടിട്ട് വരാം. എടാ സൂരി, നിന്റെ നേതാവിനെ കൊണ്ട് എന്തിനു കൊള്ളാടാ? എന്റെ നേതാവിനെ കണ്ട് പഠിക്കാൻ പറ. രാവിലെ മുഴുവൻ ജോലി തന്നിട്ട് വൈകുന്നേരം അടിക്കാൻ വേണ്ടി ഒരു കുപ്പിയും തരും. നിന്റെ മുതലാളി പേരില് മാത്രോടാ ദേവൻ, എന്റെ മുതലാളി ഈ നാട്ടിനെ ദൈവോടാ. നിന്റെ മുതലാളി എലക്ഷൻ വന്നാൽ മാത്രോടാ കള്ളു വാങ്ങി തരുള്ളൂ. പക്ഷെ എന്റെ മുതലാളി എപ്പോ ചോദിച്ചാലും കള്ളു വാങ്ങിച്ചു തന്നോണ്ടേ ഇരിക്കൂടാ. ശരിക്കും എന്റെ മുതലാളി വലിയ ആളാടാ. ഇനി നിന്റെ നേതാവിനെ പുകഴ്ത്തിയാലുണ്ടല്ലോ, ഒന്ന് കളഞ്ഞനാ. ഡാ ഡേയ്, നീ പറയുന്ന കേക്കാൻ ഞാൻ എന്താ പൊട്ടനാണെന്ന് കരുതണ? വാടാ നിന്നെ, വാടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, എന്നോട് അടിച്ചിട്ട് പന്നി. എന്താ പെട്ടെന്ന്? എന്തോ നിങ്ങളേക്കൊന്ന് കാണണം തോന്നി, അതാ വന്നേ. എല്ലാവർക്കും സുഖമല്ലേ? നല്ല കാര്യമടാ, എല്ലാവരും കാണണമെങ്കിൽ ഇത്രയും ദൂരം വരും. അമ്മയെ മാത്രം കാണണമെങ്കിൽ അങ്ങോട്ട് വിളിച്ചു വരുത്തും അല്ലേ. നിന്നെപ്പറ്റി എനിക്കറിയില്ലേ. ശരി, നാട്ടിലെന്താടാ വിശേഷമുള്ളേ? ഏടാ ഇതൊക്കെ സാധാരണ വിഷയങ്ങളടാ. എലക്ഷൻ അടുത്തോണ്ടിരിക്കല്ലേ, ആ ദേവന്റെ ആൾക്കാരും ആ റൈഡുവിന്റെ ആൾക്കാരൊക്കെ ചേർന്ന് കുടിച്ചിട്ട് അടിയുണ്ടാക്കുന്നത് നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്ന കാര്യമല്ലേ. രാത്രിയിൽ അടികൂടും, രാവിലെ ഒരുമിച്ച് കറങ്ങും, നാടിനൊരു മാറ്റമില്ല. എന്താടാ ഈ നാട്ടില് റായിഡു ദേവൻ എന്നുള്ള പേര് മാത്രമേ കേൾക്കുന്നുള്ളൂ. എടാ എല്ലാ വർഷവും ഇതൊക്കെ കേട്ട് ഈ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ശീലമായില്ലേ. എല്ലാ വർഷവും പുതിയ ആരെങ്കിലൊക്കെ വരുമെന്ന് വിചാരിക്കുന്നതും പുതിയ ആരെങ്കിലൊക്കെ വരുന്നതും പിന്നെയും ജയിച്ച ആള് തന്നെ വീണ്ടും ജയിക്കുന്നതും ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ലടാ. ഒരിക്കലും മാറില്ല. ഈ നാട് മാറില്ല, ഈ നാട്ടുകാരും മാറില്ല. പുതിയൊരു നേതാവിനെ തെരഞ്ഞെടുത്തുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും? നാട്ടിൽ ഇത്രയധികം ആളുകളില്ലേ, ആരെങ്കിലും ഒന്ന് മാറി ചിന്തിക്ക്. ഡാ ഒന്ന് നിർത്തടാ, ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഒന്നും നടക്കാൻ പോണില്ല. വാടാ പോയി ചായ കുടിക്കാം. ശരി ശരി. എന്താ മുത്തശ്ശി, കുഴപ്പമൊന്നുമില്ലല്ലോ? മരുന്നൊക്കെ കഴിക്കട്ടോ, ഞാൻ പോയിട്ട് വരാം. പനി തുടങ്ങിയിട്ട് എത്ര നാളായി? 3 ദിവസമായിട്ട് കുറയുന്നില്ല ഡോക്ടർ. 3 ദിവസമായിട്ട് അസുഖം മാറഞ്ഞിട്ട് എന്താ പറയാഞ്ഞ? കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ?
ഞാൻ കുട്ടിക്ക് മരുന്ന് എഴുതിത്തരാം, അത് സമയത്തിന് കൊടുക്കണേ. ശരി ഡോക്ടർ. ഇത് പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്ക്. ശരി ഡോക്ടർ. നീ പേടിക്കണ്ട കേട്ടോ മോളെ, പെട്ടെന്ന് ശരിയാവും. അയ്യയ്യോ ആനന്ദമേ, നെഞ്ചുക്കൊള്ളേ ആനന്ദമേ, അയ്യയ്യോ ആനന്ദമേ, നെഞ്ചുക്കൊള്ളേ ആനന്ദമേ. അയ്യോ, ഇവര് ഭിക്ഷയൊന്നും തരത്തില്ലല്ലോ. എന്തായാലും ഒരു നമ്പർ ഇറക്കി നോക്കാം. അമ്മേ, ചേച്ചി, നയൻതാരേ, അമ്മ, എന്താ ഇത്ര പെട്ടെന്ന് എണീറ്റ് വന്നോ? എനിക്ക് നേരം വെളുത്തിട്ടെ കുറെ നേരമായി. വാക്കിങ്ങിന് പോയി, യോഗ ചെയ്തു, മെഡിറ്റേഷനും കഴിഞ്ഞു. എന്തിന് വാക്കിങ്, യോഗ, മെഡിറ്റേഷൻ? ഇതൊക്കെ നീ തന്നെയാണോ ചെയ്തേ? ഞാനെന്താ നിങ്ങളെ പോലെ മടി പിടിച്ചിരിക്കുക? യങ് ആൻഡ് ഡൈനാമിക് ചാർമിംഗ് ബോയ്. Hey, what are you thinking about me? Oh, നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അയ്യയ്യോ, ഭിക്ഷക്കാരൻ 60 സ്ഥലത്ത് വിരുന്നെന്ന് പറഞ്ഞ് അവിടെ ഇവിടെ ഭിക്ഷ തണ്ടി എല്ലാ ഭാഷയും പഠിച്ചു. അമ്മ, ഇഡലി സാമ്പാറിന്റെ മണം അടിക്കുന്നു. ഈ പാത്രത്തിൽ ഇത്തിരി തന്നാ ഞാൻ കഴിച്ചോളാം. ചാക്ക് കണക്കിന് പുണ്യം നിങ്ങൾക്ക് കിട്ടുമെന്നേ. വേണ്ട, ആ പുണ്യം നീ തന്നെ വെച്ചോ. ശരിയെന്ന്, ഞാൻ പോയി കഴിഞ്ഞാ നിങ്ങൾ വിഷമിക്കല്ലേ. എന്തെങ്കിലും ആട്ടെ, അപ്പുറത്തെ വീട്ടിലെ സുബ്ബലക്ഷ്മിയെ കുറിച്ച് ഒരു കാര്യം പറയാന്ന് വിചാരിച്ചതാ. നിങ്ങളുടെ ബാഡ്ലക്ക്. എന്താ നിനക്ക് എന്തൊക്കെ അറിയാ? അയലൊക്കത്തെ കാര്യം എന്ന് പറയുമ്പോ എന്തൊരു സന്തോഷം. നിന്നെ കൊണ്ട് തോറ്റു, ഒന്ന് വേഗം പറയടാ. അപ്പൊ ഇഡലി? ഓ, അതൊക്കെ തരാ, ഒന്ന് വേഗം പറ. അതെയോ ഇഡലി? ഓ ദൈവമേ, ഇപ്പൊ തന്നെ എടുത്തിട്ട് വരടാ. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് സാമ്പാർ തരാ. സാമ്പാർ അല്ല, കുറച്ച് വിഷം എടുത്ത് തരാം നിനക്ക്. നീ ചോവട്ടെ. വേണ്ട അമ്മച്ചി, എനിക്ക് വെറും ഇഡലി മതി. നിന്നെയൊക്കെ. അമ്മ, ഓ ദാ വരുന്നടാ, ധൃതി വെക്കാ, വേഗം മാറണേ. അതെ, ഇത്ര ഇഡലി എനിക്ക് പോരാ. അമ്മേ ദേവി, ഈ ഇഡലി പോലെ നിങ്ങളുടെ മനസ്സും വെള്ളയായിരിക്കട്ടെ. അതൊക്കെ ശരി, അത് നീ കാര്യം പറ, വേഗം ഒന്ന് പറയടാ. എനിക്കവളെ അന്നേ അറിയായിരുന്നു. എല്ലാവരുടെ മുന്നിലും നല്ലവളായിട്ട് ഇരുന്ന് ഇവളുടെ മനസ്സിലൊരു പീതായിരുന്നല്ലേ. വെച്ചിട്ടുണ്ട് ഇഡലി. ഇത്തിരി സാമ്പാറിടെ ഉണ്ടായിരുന്ന പൊളിയായിരുന്നു. ആരും കണ്ടില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഉച്ചക്ക് ലഞ്ചിന് എന്താ ചെയ്യാ? വേറെന്താ, രാജലക്ഷ്മിയുടെ കാര്യം സുബ്ബലക്ഷ്മിയുടെ അടുത്ത് പറയുക. ഫുൾ മീൽസ്, ചിക്കൻ റെഡി. എന്നാ വാസു, സുഖമല്ലേ? എപ്പോ നാട്ടിലേക്ക് വന്നു? വന്നിട്ട് ഒരാഴ്ചയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒരു വിധത്തിൽ കഴിഞ്ഞു, ഇനി ഊണ് കഴിക്കണ്ട. ഊണ് കഴിക്കണ്ടെന്നോ? അത് നീയോ? എനിക്കങ്ങോട്ട് വിശ്വാസം വന്നില്ല. ഇവൻ എങ്ങനെ മനസ്സിലായി? ഇവനൊരു ഒച്ചേർക്കണല്ലേ, ഇവൻ എങ്ങനെ അറിയാനാ? ചെറിയ പയ്യൻ, എനിക്കെങ്ങനെ അറിയാനായിരിക്കും വിചാരിക്കുന്നത്. ഇത്രയും നേരം ഞാൻ നിന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു. കണ്ടതോ കണ്ടു, ഇതാരോടും പറയല്ലേടാ, അടുത്ത ജന്മത്തിൽ നിന്റെ മോനായി ജനിക്കാം. ഇവിടെ ദ്രോഹി, എനിക്ക് മകനുണ്ടാവുമ്പോ നിന്നെപ്പോലെ ഒരുത്തനായിരിക്കണമെന്നോ? നീ ഒരുത്തൻ തന്നെ ഈ നാടിന് വേസ്റ്റാ, ഇനി ഒരുത്തനും കൂടെ എന്തിനാടാ? എടാ അളിയാ, പിച്ച് എടുക്കുന്നത് തെറ്റല്ലടാ, പക്ഷെ ഇതുപോലെ പറ്റിച്ച് ജീവിക്കുന്നത് തെറ്റാടാ. അങ്ങനെയാണോ മോനെ? ഞൊണ്ടിയാണെന്ന് കള്ളം പറഞ്ഞ് ഭിക്ഷയെടുക്കുന്നത് തെറ്റാ? അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാരില്ലേ, ജനങ്ങൾക്ക് നല്ലത് ചെയ്യാന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നവരില്ലേ, വോട്ട് ചോദിച്ചു വരുമ്പോ ഒട്ടും നാണമില്ലാതെ നട്ടാലെല്ലാം വളച്ച് നല്ലപോലെ കുനിഞ്ഞ് വോട്ട് ചോദിക്കാറില്ലേ? പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ചിരിക്കുന്ന ഒരു കള്ളം, അവർ സംസാരിക്കുന്ന ഒരു കള്ളം, അവര് ചെയ്യുന്നതെല്ലാം കള്ളം, അവരുടെ മനസ്സ് നിറയെ കള്ളം. പിന്നെയും പറഞ്ഞാൽ അവര് ജനിച്ചതേ ഒരു കള്ളവാ. വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അംഗീകരിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും തെറ്റ് തന്നെയാ മോനെ. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാനൊക്കെ ആര്? എനിക്കിവിടെ ഒരു ജോലി കിട്ടാത്തതുകൊണ്ടാ ഞാൻ ഭിക്ഷയെടുക്കുന്നത്. പക്ഷെ അവർക്കെന്താ ഇല്ലാത്തത്? സ്വത്ത്, അന്തസ്, പ്രശസ്തി, അധികാരം എല്ലാം ഉണ്ടായിരുന്നിട്ടും ഭിക്ഷയെടുത്തോണ്ടിരിക്കല്ലേ. നീ എന്നോട് ചോദിച്ച ഈ ചോദ്യം അവരോട് പോയി ചോദിച്ചാൽ എന്നെ പോലുള്ള ആളുകൾ ഇവിടെ നിന്ന് ഭിക്ഷയെടുക്കേണ്ടി വരില്ലായിരുന്നു മോനെ. ഞാനും നിന്നെ പോലെ നന്നായി നടന്നേനെ. ഞാൻ ചെയ്യുന്നത് തെറ്റായി നിനക്ക് തോന്നിയാൽ എല്ലാവരോടും പോയി പറയേ. മോനെ വായടക്കേ, ഇല്ലെങ്കിൽ ഈച്ച കയറും.
കറക്റ്റാടാ. നീ ഇപ്പൊ പറഞ്ഞ പോലെ ആ പ്രസിഡന്റിനോടും ഇതുപോലെ ചോദിച്ചാൽ ഈ നാട് നന്നാകുമെന്ന് വിചാരിക്കുന്നു. ശരി പോട്ടാ. അമ്മേ, അയ്യോ ലിംഗരാജേ, നീ ആ പണി തീർത്തു കഴിഞ്ഞാൽ ദേവം വായടച്ചങ്ങ് ഇരുന്നോളൂന്നേ. നമസ്കാരം റൈഡ് സർ. ആരാടാ അത്? നമ്മുടെ സ്കൂളിൽ വന്ന പുതിയ ടീച്ചർ മാഡമാ. ഓഹോ, പുതിയ ടീച്ചർ നിങ്ങളാണോ? അതെ സർ. എന്താ ഇങ്ങോട്ടൊക്കെ? ഈ ഗ്രാമത്തിൽ ഞാൻ താമസിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ തലവനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നാട്ടിൽ വന്നിട്ട് രണ്ടു ദിവസമായിട്ട് നാട്ടിലെ പ്രമാണികളെ കാണാൻ ഇപ്പോഴാണ് വരുന്നത്. ഗ്രാമത്തിൽ വന്നതിന് ശേഷം വീട്ടിലെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കേണ്ട ജോലി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഈ നാടിന്റെ രാജാവായ റായിഡു സാറിനെ കാണാൻ ഇന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അതെന്താ അങ്ങനെ? ക്ഷമിക്കണം സർ, ഈ ഗ്രാമത്തിലെ പ്രസിഡന്റായ ഇദ്ദേഹത്തിനെ കാണാൻ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങളെപ്പോലുള്ളവർ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കൊള്ളാം കൊള്ളാം ടീച്ചറേ, ഈ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പോയി നല്ല പോലെ നിങ്ങളുടെ ജോലി ചെയ്യ്, കുട്ടികൾക്ക് നന്നായി പാഠം പറഞ്ഞു കൊടുക്ക്. എന്റെ സ്നേഹവും സംരക്ഷണയും എന്നും നിങ്ങൾക്കുണ്ടാവും. പോയിട്ട് വാ. ആയിക്കോട്ടെ. സാറേ, മറ്റുള്ളവരെ പോലെ അല്ലല്ലോടാ. അതെ സാറേ. അഹങ്കാരം ഇത്തിരി കൂടുതൽ. അതെ സാറേ. ഒന്ന് ശ്രദ്ധിച്ച് ഫോളോ ചെയ്തു. അതാ എന്റെ ജോലി. പൂജാരി എന്താ പറഞ്ഞെന്ന് കേട്ടല്ലോ. നമസ്കാരം രാജലക്ഷ്മി. എന്താ മാഡം, റായിഡ് സാറ് വന്ന് മിണ്ടിട്ട് എന്താ കാണാത്ത പോലെ പോകുന്നേ? ചോറില് മണ്ണ് വാരിയിടുന്ന ശീലം എനിക്കില്ലടാ. അയ്യോ അയ്യോ, ഈ പുണ്യ സ്ഥലത്ത് ദൈവത്തിനെ പോലെ ഇരിക്കുന്ന മനുഷ്യനെ വായി തോന്നിയതൊക്കെ എന്താ വിളിച്ചു പറയുന്നേ? എന്താ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എവിടെ പോവാ സാറേ? വീട്ടുകാര് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോളാ. ബാറ്ററി എടുത്ത് കലകടാ, നന്നായിട്ട് കലകടാ. എന്താ സാർ, ചാരായ ബിസിനസ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട് പോകുന്നു. കാച്ചുന്നത് കള്ളച്ചാരായാണെങ്കിലും കുടിക്കുന്നത് ബീറാണല്ലോ. അത് ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഇത് നമുക്ക് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട്. ദാ സൂക്ഷിച്ച്. ദാ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കണേ? അതിന് നീ ഏതാ? നാട്ടില് പുതിയതാണെന്ന് തോന്നുന്നു സാറേ, നമ്മളെ പറ്റി അറിയില്ലെന്ന് തോന്നുന്നു. അതാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ, അല്ലെങ്കിൽ വന്ന വഴി ഓടിപ്പോയനെ. ഞാൻ ആരാണെന്ന് നിനക്കറിയണോ അല്ലേ? എവിടെ വന്ന് എന്താ ചെയ്യുന്നത്? എന്തോടാ ചെയ്യണേ? ചാരായം മരുന്നോടാ. മര്യാദക്ക് അവിടുന്ന് പൊക്കോ. ഇനി എവിടെയെങ്കിലും ചാരായം മരുന്നെന്ന് ഞാൻ അറിഞ്ഞ തൊലിയുരിഞ്ഞു കെട്ടി തൂക്കു ഞാൻ. ചാരായാണോടാ വാറ്റുന്നേ? ചാരായം, ഈ ചാരായം കുടിച്ച് എത്ര എണ്ണ ചത്തുപോകുന്നേന്ന് അറിയോടാ? എത്ര വീടവിടെ നശിച്ചു പോകുന്നെ? ഞാൻ ആരാണെന്ന് പറയണല്ലേ? പറയട്ടെ, ഞാൻ ആരാണെന്ന് പറയട്ടെ, പറയട്ടെ, ഞാൻ ആരാണെന്ന് പറയടാ. ഇനി ഒരു വട്ടം കൂടി ഈ നാട്ടിൽ ചാരായം വാറ്റിയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാ ഇനി ചെയ്യില്ല സാറേ. തൊല്ലിയുരിഞ്ഞോളയും പോടാ, പോടാ, പോവാനല്ലേ പറഞ്ഞേ. കയ്യിലെ ബീറ തൊപ്പി കണ്ണട നിന്റെ, പോടാ, പോവാനല്ലേ പറഞ്ഞേ. ഡാ നീ ആരടാ? എന്താടാ
നിന്റെ നിപ്പും നിന്റെ ഒരു ചേരിയും പോടാ പോടാ പോ പോവാൻ പറഞ്ഞില്ലേ നിനക്ക് റായഡ് മുതലാളി സാറേ പുതിയ സേവ് അതെ സാർ ഇന്നാണ് ആദ്യമായി ചാർജ് എടുത്തത് സാർ താങ്കളെ കണ്ടിട്ട് പോവാന്ന് കരുതി ശരി വൈകിട്ട് തോട്ടത്തിൽ വാ നിനക്ക് പ്രസാദം വേണോ തീർത്ഥം വേണോ എന്ന് അവിടെ വെച്ച് തീരുമാനിക്കാം ഓക്കെ സാർ എന്ത് പറ്റി തിരുമേനി ഒരു മണിക്കൂറായാലും അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മാത്രം എന്തായാലും നോക്കാനുള്ളത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഈ മുഹൂർത്തം കുറിക്കാന്ന് പറയുന്നത് അത്ര തമാശയില്ല ഒരു നിമിഷം കുറഞ്ഞാലേ ഗണ്ടു ജോത്സ്യരെ നല്ല നേരം നോക്കി കുറിക്കാൻ പറഞ്ഞാൽ രാഹു കേതു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുക സാറേ എന്നോട് ക്ഷമിക്കുക നോ നമ്മുടെ ജോലിയാ ചെയ്തോണ്ടിരുന്നേ ഈ കോശവനെ വന്ന് കുഴപ്പാക്കിയ മുഹൂർത്തം കുറിക്കാന്ന് പറഞ്ഞാ നിസാര എന്നെ കൊണ്ട് പറ്റില്ല പറയാതെ ജോത്സ്യരെ ഇവനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ ഇങ്ങോട്ട് നോക്ക് നമ്മുടെ പ്രചാരണത്തിന് ഒരു നല്ല സമയം കുറിക്കണം പെട്ടെന്നാവട്ടെ ജോത്സ്യരെ ഈ പ്രാവശ്യം ഇലക്ഷന് ഞാൻ തന്നെ ജയിക്കണം അതിനു വേണ്ടിയുള്ള ഒരു നല്ല മുഹൂർത്തം കുറിക്കേ പദവി എന്ന് പറഞ്ഞ പനിനീര് പോലെപ്പോഴേ നല്ല വാസന ഉണ്ടാവൂ ഇപ്പോഴേ നാലു പേർക്ക് നമ്മളെ പറ്റി അറിയൂ സാറേ ശരിയായി ഈ വരുന്ന വെള്ളിയാഴ്ച ദശമിയിടന്ന് നല്ലൊരു മുഹൂർത്തം ഉണ്ട് അന്ന് രാവിലെ 9:30 നിങ്ങൾ പ്രചാരണം ആരംഭിച്ചാല് അതിനൊരു തടസ്സവും ഇല്ല ജോത്സ്യരെ നല്ല വാർത്തയാ പറഞ്ഞിരിക്കുന്നത് ജോത്സ്യർക്ക് എന്തെങ്കിലും കൊടുക്ക് സാറേ നല്ല മുഹൂർത്ത കുറിച്ചേക്കണത് അതുകൊണ്ട് കുറച്ച് കൂടുതല് കാശ് എങ്ങനാ ജോത്സ്യരെ നിങ്ങൾ സാധാരണ ആളല്ല കേട്ടോ ലിംഗരാജേ ഒരു നോട്ടും കൂടെ വെച്ചോ നല്ല മുഹൂർത്തമാണോ ചീത്ത മുഹൂർത്തമാണോ കുറിച്ചേന്ന് ഇലക്ഷൻ കഴിഞ്ഞല്ലേ അറിയൂ ഇതിൽ എന്തെങ്കിലും തെറ്റിയാലുണ്ടല്ലോ തിരുമേനി തന്റെ തലയുണ്ടല്ലോ അയ്യോ സാറേ ആദ്യം പറഞ്ഞേ ചെയ്യേനി മുഹൂർത്തം കുറിക്കാൻ സമയമെടുക്കും പണം പെട്ടെന്ന് വേണം ചേട്ടാ അത് ഈ പെണ്ണായിട്ടോ ദിവസം തോറും ഈ റൈഡ് ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ കൂടി വരിക ഇവന്റെ ബലത്തിൽ ഇവന്റെ ആളുകളൊക്കെ കിടന്ന് വലസുന്നേ ഇതൊക്കെ ഒരു ജീവിതമാണോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതേടാ ആ ലക്ഷ്മിയെ കൊന്നവരില്ലേ അവരിങ്ങനെ വെറുതെ വിടാൻ പാടില്ല അതേടാ ജനങ്ങളിൽ മാറ്റം വരണം ആ നായിഡുവിനെയും ദേവനെയും തീർക്കണം എങ്കിലേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതേടാ ജനങ്ങളുടെ മനസ്സിൽ ധൈര്യം കൊണ്ടുവരുന്ന നേതാവ് വരണം ജനങ്ങളുടെ വിഷമങ്ങൾ സ്വന്തം വിഷമങ്ങളായി കാണുന്ന ആരെങ്കിലും ഒക്കെ വരണം എടാ വാസു നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുക നീ എന്താ ഒന്നും മിണ്ടാത്ത യെസ് ആരെങ്കിലും വരണം അതെ ആരെങ്കിലും വരണം ആരെങ്കിലും വന്നേ പറ്റും എടാ ഒരു കാര്യം ചെയ്ത് കാണിക്കണമെങ്കിൽ വെറുതെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ തന്നെ ഇറങ്ങണം നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനും കൂടെ വന്നാൽ പിന്നെ 100 പേര് പിന്നാലെ വരും ആ മാറ്റത്തിന് ഞാനൊരു കാരണമാകുമെന്ന് വിചാരിക്കുന്നു ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ഞാൻ നിൽക്കാമെന്ന് വിചാരിക്കുന്നു അതേടാ മാറ്റം വരണമെങ്കിൽ പുതിയ ആരെങ്കിലും വരണം മഴക്കാലം കഴിഞ്ഞ മഞ്ഞുകാലം വരൂ എന്ന സത്യം അതെല്ലാ മനുഷ്യന്മാരും മനസ്സിലാക്കണം
ആ മാറ്റം നമ്മുടെ ഉള്ളിൽ നിന്നാ വരേണ്ടത്. അതിന് നീ തന്നെ മുന്നിൽ നിൽക്കണം. അതേടാ, നീ ചെയ്യണം. ഏയ് നോക്ക്, നല്ല തീരുമാനമാണ് വാസു എടുത്തത്. ഇത്രയും നാളും ഈ ജനങ്ങൾ റൈഡുവിനെ കണ്ടിട്ടുണ്ട്, ദേവനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോ നിന്നിലെ നല്ല നേതാവിനെ കാണാൻ പോവാ. അതിന് നിന്നെ പോലെ നല്ലൊരു വിവരമുള്ള ആള് വേണം. ശരി എന്നാ. ഇനി എന്ത് നോക്കാനടാ, വെട്ടിക്കൂട്ടവനെ. അയ്യോ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഈ ജന്മത്തിൽ എനിക്കൊരു കുഞ്ഞിനെ താലോലിക്കാൻ പറ്റില്ലല്ലോ ദൈവമേ. നിനക്ക് എന്നോട് ഒരു അലിവ പോലെ തോന്നില്ലല്ലോ. അയ്യോ എന്റെ ഭഗവാൻ, എന്നെ രക്ഷിക്കണേ. ഇതിലപ്പുറം ഇനി എന്ത് നടക്കാനാ? നിങ്ങൾ ചെയ്ത പാപം കൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ കിട്ടണ്ടായില്ലേ? അയ്യോ നിങ്ങളിങ്ങനെ ആൾക്കാരുടെ ജീവൻ എടുക്കുന്നുണ്ടല്ലോ. എനിക്കൊരു കുഞ്ഞിനെ തരാതായത് ദൈവം. ഇനി ഈ ജന്മം എനിക്കൊരു കുഞ്ഞിനെ കിട്ടില്ലല്ലോ. അയ്യോ പറയ. നിങ്ങൾക്കറിയാന്ന് വിചാരിക്കുന്നു ലക്ഷ്മി എന്ന പെൺകുട്ടി നേരിട്ട ക്രൂരതയെ പറ്റി. അറിയാം, അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? സർ, നിയമം കാക്കേണ്ട നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും സർ? ഞാൻ എന്ത് ചെയ്യാനാ നിങ്ങൾ പറയുന്നത്? ആരെങ്കിലും റിട്ടേൺ കംപ്ലയിന്റ് തന്നല്ലേ എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റൂ. ഞാൻ കൊടുക്കാം, നിങ്ങൾ ആക്ഷൻ എടുക്കൂ സർ. നിങ്ങളൊരു കംപ്ലയിന്റ് മാത്രം താ, അവൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കിട്ടി, കുറെ നാളുകൾക്ക് ശേഷം ഒരു അവസരം കിട്ടി. ഞാൻ ഓരോരുത്തരെയും എന്താ ചെയ്യാൻ പോണേന്ന് കണ്ടോ. വരട്ടെടാ, വരട്ടെ, നോക്കാം. ഇവിടെ ആരടാ ലക്ഷ്മി എന്ന് പറഞ്ഞ പെണ്ണിനെ പേടിപ്പിച്ച്? പറയാ നീ. അയ്യോ ഡാ, തെറ്റ് ചെയ്ത് നിങ്ങളാന്ന് എനിക്ക് നന്നായിട്ടറിയാം. നാളെ രാവിലെ തന്നെ നിങ്ങൾ വന്ന് മര്യാദയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആയില്ലെങ്കിൽ. ഒരുത്തം പോലും ബാക്കി ഉണ്ടാവില്ല. അയ്യോ ഇൻസ്പെക്ടറെ, നിങ്ങൾ കീഴടങ്ങാൻ പറഞ്ഞില്ലേ? എന്റെ ആൾക്കാർ കീഴടങ്ങി. നിങ്ങൾ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു, അവര് പോയിട്ടത് ആ തിരിച്ചു വന്നു. എന്റെ പിള്ളേരോട് ഞാൻ എന്ത് പറഞ്ഞാലും അവര് ചെയ്യും. കണ്ടോ ഇൻസ്പെക്ടർ സാർ, ഇതാണ് എന്റെ സാറിന്റെ ലെവല്. ദേഷ്യപ്പെടല്ലേ ഇൻസ്പെക്ടറെ. നീ നിന്റെ സ്റ്റേഷനിൽ ചെന്ന് നോക്കുമ്പോ നിന്റെ ടേബിളിന് മുകളിൽ എന്റെ പിള്ളേരുടെ ജാമ്യ പേപ്പർ കാണും. വരട്ടെ. ഇൻസ്പെക്ടർ, ഇതാണ് ഞങ്ങളുടെ പവർ. എന്തുപറ്റി സർ, എന്താ ഒരുമാതിരി ഇരിക്കുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവര് നിസ്സാരമായി ജാമ്യം എടുത്തിട്ട് പോകുന്നു. എനിക്ക് നിങ്ങളെ ഒരു വിധത്തിലും സഹായിക്കാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റും സാറേ? നമ്മുടെ നിയമം അങ്ങനത്തെയല്ല. ഈ ജോലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ജോലിയാ വാസു. അതുകൊണ്ടാണ് എന്റെ കുടുംബവും ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ പെണ്ണിനെയും വിട്ടിട്ട് ഞാൻ വന്നേ. ആരാ പെണ്ണ്? ഉണ്ടായിരുന്നു വാസു, ഞാൻ ആ പെണ്ണിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. ആരടാ നിങ്ങള്? ശല്യം ചെയ്യുന്നു.
എന്താടാ നിന്നോട് പ്രത്യേകിച്ച് പറ ഇനി ഇവിടെ എങ്ങനെ കണ്ടോ? ഇനി നിനക്കെന്താടാ? നിങ്ങളൊന്നും പേടിക്കണ്ട, വീട്ടിൽ പോയിക്കും ചെല്. എന്റെ അമ്മോ, എന്തൊരടിയാ അത്! അതേടി, എന്തൊരടിയാ! അതുകൊണ്ടാ ഞാൻ അദ്ദേഹത്തിന് ഇത്ര ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അറിഞ്ഞോണ്ട് ഇഷ്ടപ്പെടുന്നതാണല്ലേ. ഞാൻ എന്ത് തന്നെയാലും നേരിട്ട് തന്നെ പറയും, അതുകൊണ്ട് തന്നെയാ പറയുന്നേ ഐ ലവ് യു. സോറി, വേറെ ആളെ നോക്കിക്കോ. അതിന് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, നോ പ്രോബ്ലം, വാടാ പോവാ. അവന് നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ, പിന്നെ നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? വെറുതെ അയാളൊന്ന് ചുറ്റിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞേ. ഓ, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാടാ. ഇല്ലടാ, എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെയൊന്നുമല്ല. അതിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവും. നീ വെയിറ്റ് ചെയ്യ്. നിങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആലോചിച്ചത്. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്കിപ്പോ അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ലല്ലോ. എന്താ? നിന്നെ പ്രേമിക്കുന്നത് ശരിയല്ലാന്ന് തോന്നി. നിനക്കെന്താ വട്ടാണോ? ഞാൻ ഇങ്ങനെ പെട്ടെന്ന് സംബന്ധിച്ചാ നീ എന്ത് വിചാരിക്കും? ഞാനിപ്പോഴും മുഴുവൻ പറഞ്ഞില്ലല്ലോ. ഇനി എന്ത് പറയാനാ? പറയേ. നിന്നെ പ്രേമിക്കുന്നതിനേക്കാളും നിന്നെ കല്യാണം ചെയ്യുന്നല്ലേ നല്ലതെന്ന് തോന്നി. ജാതി മുല്ല പൂത്ത പോലെ വന്ന പെണ്ണെ, നീ എന്നിനുള്ളിലാണോ പൊന്നു പൈതലേ? പോലെ വന്നു നീ കണ്ണോരമായി നീ ഉള്ളോളമാകവേ പൊന്നു പൈതലേ. ജാതി മുല്ല പൂത്ത പോലെ വന്ന പെണ്ണെ, നീ എന്നിനുള്ളിലാണോ പൊന്നു പൈതലേ? ജാതി മുല്ല പൂത്ത പോലെ വന്ന പെണ്ണെ, നീ എന്നിനുള്ളിലാണോ
പൊന്നു പൈതലേ ആതിലാര സ്വപ്നഗീതം വിട്ടിടുന്നുവോ മായമല്ല മന്ത്രമല്ല രാഗം തേടുന്നു നിന്റെ കണ്ണിലാകെ കാന്തമായി വന്നു ചേരുവോ ജാതി മുല്ലപ്പൂത്ത പോലെ വന്ന പെണ്ണെ നീ എന്നിലുള്ളിലാണോ പൊന്നു പൈതലേ ജാതി മുല്ലയെ ജാതി മുല്ലയെ ജാതി മുല്ലേ ജാതി മുല്ലയോ എന്റെ നെഞ്ചത്തോളം വന്ന് കണ്ട നേരം ഈ യോ മനമേ നീ തഴുകിടുമോ ജാതി മുല്ലപ്പൂത്ത പോലെ വന്ന പെണ്ണെ നീ എന്നിലുള്ളിലാണ് പൊന്നു പൈതലേ എന്റെ നെഞ്ചത്തോളം വന്ന് കണ്ട നേരം ഈ ഓമനമേ നീ തഴുകിടുമോ കണ്ണിലെന്ന് നോക്കുവേ പഞ്ചാര പെണ്ണെ ഉള്ളാകെ നീയോ സ്വപ്നസുന്ദരി ജാതി മുല്ലപ്പൂത്ത പോലെ വന്ന പെണ്ണെ നീ എന്നിലുള്ളിലാണ് പൊന്നു പൈതലേ പാരിജാതമേ 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 എടാ നീ എവിടെയാടാ ഞാനിവിടെ വെയിറ്റ് ചെയ്യാ നിന്നെ എനിക്കൊന്നും അറിഞ്ഞൂടെ സാറേ എന്നെ വിടി സാർ എനിക്കൊന്നും അറിഞ്ഞൂടെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക വിടാതെ പിടിച്ചോ ഹലോ ആ സുധാ രണ്ടു ദിവസമായിട്ട് എവിടെയാ പോയത് പ്രണയിച്ച മാത്രം മതിയോ സുധാ എന്നെ ഒന്ന് മനസ്സിലാക്ക് ഞാനൊരു സീരിയസ് കേസുമായിട്ട് ബിസിയാണ് മനസ്സിലാക്ക് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് നിനക്ക് എന്റെ മേലുള്ള ഇൻട്രസ്റ്റ് പോയല്ലേ അങ്ങനെയൊന്നുമില്ല അപ്പോഴായാലും ഇപ്പോഴായാലും എപ്പോഴായാലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ട സുധാ പറയുന്നതിനൊന്നും ഒരു കുറവില്ല നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് നാളെ നമ്മൾ നേരിൽ കണ്ടിരിക്കും ഓക്കെ കാണാലോ നാളെ അറിയാൻ വരുമോ ഇല്ലയോ എന്ന് ഡാ അവനെ സ്റ്റേഷനിൽ കൂട്ടിട്ടോടാ എന്തു പറ്റി എന്തോ പോലെ ഇരിക്കുന്നല്ലോ എനിക്ക് ട്രാൻസ്ഫർ ആയി പാളയത്തിനടുത്തൊരു വില്ലേജിലേക്ക് നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ തെറ്റായി വിചാരിക്കില്ലല്ലോ എന്താ പറ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ജോലി ഉപേക്ഷിക്കാൻ പറ്റുമോ എന്താന്ന് വെച്ചാ നിങ്ങളെ കാണാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല സോറി സുധാ എനിക്ക് ഈ പോലീസ് ജോലി ഒരുപാട് ഇഷ്ടമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഞാൻ തന്നെയാണ് ഇത് തിരഞ്ഞെടുത്തത് എന്റെ ജീവനാണ് ഈ ജോലി ഈ കാര്യത്തിൽ നീ പറഞ്ഞാലും ശരി വേറെ ആര് പറഞ്ഞാലും ശരി ഈ ജോലി ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല നിനക്ക് ഞാനാണ് വലുത് ഈ ജോലിയാണ് വലുത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവൻ പോയാലും ശരി ഞാൻ ഈ ജോലി വിടത്തില്ല ഓ അങ്ങനെയാണോ എന്നാ നീ എന്നെ ഇനി മറന്നേക്ക് ഞാൻ പോവാ സുധാ ഞാനാണ് വലുതെന്ന് നിനക്ക് എപ്പോ തോന്നുന്നു അപ്പൊ ഈ ജോലി ഉപേക്ഷിച്ചിട്ട് വാ നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും ഗുഡ് ബൈ സോറി ഇൻസ്പെക്ടർ സോറി ഞാനും ഇതേ അവസ്ഥയിലാണ് ഉള്ളത് വരാ സർ കാണാം സാറേ എന്നെ കണ്ടിട്ടും കാണാതെ നമസ്കാരം പറയാതെ പോയോണ്ടോ അവനെ പിടിച്ചോണ്ട് വാടാ ഇവിടെ വാടാ ഇവിടെ വാടാ വാടാ എന്ത് ധൈര്യം ഉണ്ടോ നിനക്ക് സാറിനെ കണ്ടിട്ട് കാണാത്ത പോലെ ഇവിടെ വാടാ വാടാ നേതാവ് എന്നോട് ക്ഷമിക്ക് എന്റെ മൂക്കൂട്ടും വയ്യല്ല അവൻ എന്നോട് കഥ പറയ എന്തെങ്കിലും ഒന്ന് ചെയ്തേക്കെ തല്ലി കൊല്ലടാ സാറ് പോക്ക സാറേ ഇവനെ ഞാൻ നോക്കോളാം ഇന്നിവൻ അടിക്കുന്ന അടിയില് നാളെ മുതൽ എല്ലാവരും നിങ്ങളെ കൈ കൂട്ടി വണങ്ങിട്ട് പോകും സാറേ സാറ് സാർ ധൈര്യമായിട്ട് പോക്കോ സാറേ എന്റെ അഭിമാനം കാക്കണം എന്നെ കണ്ടാൽ ഉടനെ ഇവരൊക്കെ ഞെട്ടണം പണ്ട് മുതലേ എനിക്കിത്തിരി ദയ കൂടുതലാ അതിവർക്ക് എല്ലാവർക്കും അറിയാം
നിനക്ക് എത്ര ധൈര്യം ഇനി ഒരടി അവന്റെ മേത്തെങ്ങാനും വീണാൽ എന്താടാ എന്താടാ ചെക്ക പോടാ നീ എന്തിയടാ പറയടാ പോയി പറയും നിന്നെ അയച്ച റായോടിൻ്റെ അടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾ ഇനി ഒരന്യായത്തിനും കൂട്ടിവെക്കത്തില്ല. ഇനി ആരുടെയെങ്കിലും ദൈവത്തെ കൈവെക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിച്ചോ, ഇവർക്ക് വേണ്ടി വാസു ഉണ്ടാകും ഇവിടെ. പദവി ഉള്ളോണ്ടല്ലേ നീയൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നേ. ഇപ്രാവശ്യം ആ പദവിക്ക് ഈ വാസവും കൂടെ ഉണ്ടാകും. പോയി പറയടാ പണി വരുന്നുണ്ടെന്ന്. വാസു, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താലേ അവർക്ക് നമ്മളോട് വിശ്വാസം ഉണ്ടാവുള്ളൂ. അതേടാ, നമ്മൾ എന്തെങ്കിലും ചെയ്താലേ അവർ നമ്മളെ വിശ്വസിക്കുള്ളൂ. അതേടാ വാസു, ആ റായിയുടെയും ദേവനും പ്രശ്നം ഉണ്ടാക്കുന്നോണ്ടാ നാട്ടിൽ ഇത്രയും വലിയ ഡാം ഉണ്ടായിട്ടും ഇവിടെ ആർക്കും ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരും. എല്ലാരും പോയിക്കോളൂ, ആരും പേടിക്കണ്ട. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ ഞാനുണ്ട്. കൈകൊട്ര. ഇതൊക്കെ കാണുന്നില്ല റെഡി, നമ്മുടെ അവസ്ഥ എന്താണെന്ന്. ഇത്രയും നാള് ഒരു തടസ്സമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോ ആ വാസവും തടസ്സമായിട്ട് വന്നേക്കുവാ. വന്ന് വന്ന് ആൾക്കാർക്കിടയിൽ അവനൊരു ഹീറോ ആയി. ഇനി അവൻ ഹീറോ ആണെന്നങ്ങ് വെച്ചോ, അപ്പോ ആ റായിഡും ആവും വില്ലനാവുന്നത്. ഇപ്പൊ എന്തോ ചെയ്യുന്നേ? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ. അവനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാ നിന്റെ പ്രസിഡന്റ് പദവി മാത്രമല്ല എന്റെ MLA പദവിയും കൈവിട്ടു പോകും. ഒന്ന് നിർത്തു റെഡി, നീ എന്തെങ്കിലും ഐഡിയ പറയുമെന്ന് വിചാരിച്ചപ്പോ എന്നെ പേടിപ്പിക്കുന്ന മാതിരിയാണോ സംസാരിക്കുന്നത്? നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ആദ്യം അവൻ നോമിനേഷൻ കൊടുക്കാതെ നോക്കണം. ഒരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്, അത് നടന്നാ പിന്നെ നമ്മൾ ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ എതിർത്ത് നിൽക്കാൻ ആരും ഉണ്ടാവില്ല. നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവൻ നമുക്ക് പ്രശ്നമായി വരരുത്. അവനെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അടിക്കണ അടിയിൽ അവൻ കിടന്ന് പെടയുന്നല്ലാതെ അടിച്ചതാരാന്ന് അറിയാനേ പോകുന്നില്ല. അത് നിങ്ങൾ നേരിട്ട് കണ്ടോ? അത് ആ നീ ആ ജോലി നോക്ക്, ഞാൻ ആ റായിഡുവിനെ എതിർത്ത് ഈ ഗ്രാമത്തിൽ ജയിക്കാനുള്ള വഴി നോക്കാം. ഗുഡ് മോർണിംഗ് സാർ. വാ സാറേ, SI വന്നിരിക്കുന്നു. അകത്തേക്ക് പോയി അവളോട് പറഞ്ഞൊരു കെട്ടെടുത്തിട്ട് വലിയ കെട്ട്. പിന്നെന്താ വിശേഷം? സ്റ്റേഷനൊക്കെ നല്ലതല്ലേ? ഇതാ സാർ. എന്തായി ഈ വലിയ കെട്ട് എന്താണെന്നാണോ നോക്കുന്നേ?
ഇതിലൊരു കഥയുണ്ട്. അതെന്ത് കഥയാണ്? ഈ നാട്ടിൽ വാസു എന്നൊരു ചെറിയ ചെക്കനുണ്ട്, നിനക്കും അറിയുമായിരിക്കും. അറിയാം സർ. പോകെ പോകെ നാട്ടിലിപ്പോ അവന്റെ പേരാ കേൾക്കുന്നത്. ആ അറിയാം സർ, ഞാനും അതിനെ കുറിച്ച് കേട്ടിരുന്നു. അതെ, അവനെ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നവരെയും ആ വാസുവിന്റെ മേലെ ഏതെങ്കിലും ഒരു കേസ് ഉള്ളി തള്ളു. നോക്ക് സാറേ, നിങ്ങൾ പറയുന്നെല്ലാം കേട്ട് ഞാൻ അത് ചെയ്യാൻ തുനിഞ്ഞു എന്ന് വിചാരിച്ചോ? അത് വേണ്ട. കണ്ണി കണ്ട ജോലിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചാ മറ്റൊരു പേരുകൂടെ സാറ് കേൾക്കേണ്ടി വരും, പിന്നെ അത് സാറിന്റെ ഉറക്കം കളയും. അതെന്റെ പേരാണെങ്കിലോ? ഉറപ്പായും സാറിന് അത് താങ്ങാൻ പറ്റില്ല. ഞാൻ പോയിട്ട് വരാം സാർ. സ്കൂളിൽ പോവാതെ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എന്താ സ്കൂളിൽ വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണോ? വാ നോക്കാം. സന്തോഷമുള്ള ദിവസല്ലേ. ആരാ നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്യാനുള്ള അനുവാദം തന്നത്? എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഇവിടുന്ന് മാറ്റിട്ട് എഴുന്നേറ്റ് പോയിക്കോ. പോകുന്നോ ഇല്ലയോ? കൺട്രി ഫെല്ലോസ്, എന്താടി ഇംഗ്ലീഷ് ഒക്കെ പറയുന്നേ? നിങ്ങളുടെ ഈ ഭീഷണിയായിട്ട് ഓടിപ്പോവാനേ, നിങ്ങളുടെ നാട്ടിലെ ലക്ഷ്മിയൊന്നും അല്ല ഞാൻ. കണ്ണൂരിൽ നിന്ന് വന്ന ജാൻസി ലക്ഷ്മിയാ ഞാൻ. ഏത് നാടകലെന്താ, പെണ്ണ് പെണ്ണ് തന്നെയല്ലേ? ഇവിടെ എന്താടാ നിനക്ക് ജോലി? ഇറങ്ങി പോടാ പുറത്ത്. നിനക്കെന്താണ് ഇവിടെ ജോലി? ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? ആ വാസു ഈയിടെയായിട്ട് കൊറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവൻ ചെയ്യട്ടെ സാറേ, അവൻ എന്തൊക്കെ ചെയ്താലും നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല. ഒരു വാസു നേതാവ്. ഞാൻ ആലോചിക്കുന്നത് നമ്മളെ പറ്റിയല്ലടാ, പാവോ ആ ദേവനെ പറ്റിയാ. ഇത്ര നാളായിട്ട് നമ്മൾ ചെയ്യുന്ന പോലും അവന് താങ്ങാനാവുന്നില്ല. ഇനിയിപ്പോ ആ വാസും കൂടെ ചെയ്യുന്നത് അവനെങ്ങനെ സഹിക്കുന്ന എനിക്ക് മനസ്സിലാകാത്തത്. ആരാടാ ഇവൻ? എന്താടാ ഈ സമയത്ത് വന്നത്? എന്താ കാര്യം? സമയം കളയാതെ വന്ന കാര്യം പറഞ്ഞിട്ട് കൂടാ. സ്കൂളിലെ ടീച്ചറ് മര്യാദക്ക് നടന്ന കാര്യങ്ങൾ പറ. ടീച്ചറ് ഞങ്ങൾ അവിടെ വെച്ച് തല്ലി സാറേ. അവസാന ടീച്ചറുടെ ഇന്ന് മടി വാങ്ങിയോടാ. എന്നാലും ഇന്നലെ നടന്ന കാര്യം ഇവിടെ വന്ന് പറയാൻ നിനക്ക് ഇപ്പോഴാണോ സമയം കിട്ടിയേ? നിങ്ങളോടല്ലാതെ ഞാൻ വേറെ ആരോടെ പറയാ സാറേ. സാർ എന്തെങ്കിലും ചെയ്യണം. ശരി, ഞാൻ നോക്കിക്കോളാം. നീ പൊക്കോ. ശരി സാറേ. ഡാലിംഗ സാറേ, ആ ടീച്ചർ ഇത്തിരി പരിധി വിട്ടു പോവാണെന്ന് തോന്നുന്നു. അതില് നമ്മളൊരു തീരുമാനം എടുത്തേ പറ്റൂ. അതെ സാറേ. എന്നാ രാജലക്ഷ്മി, സുഖമാണോ നിനക്ക്? അല്ല, നിനക്കെന്ത് കുഴപ്പം വരാണ്? പിന്നെ നിന്റെ മോഹം കുറച്ച് ഓവറാകുന്നുണ്ടല്ലോ. നാട്ടിലെ നേതാവായിട്ട് നാട് നന്നാക്കാനുള്ള ശ്രമത്തിലാണോ? നാട്ടുകാരെ നന്നാക്കി നാടിന് നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരുത്തനും നിലനിന്നിട്ടില്ല. അത് നീ അവനോട് പോയി പറഞ്ഞേക്ക്. നന്നായാ അവന് കൊള്ളാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ പുലി പുല്ലുമേയത്തില്ല, മാൻ പുലിയെ വേട്ടയാടത്തുമില്ല. എന്നാ ഈ ദേവൻ നിന്റെ വാസുവിനെ തീർത്തുകളയും. തീർത്തുകളയും ഓർത്തോ. ഇങ്ങ് നോക്ക് ദേവൻ, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. നീ സന്ധ്യയാവുമ്പോ മറയുന്ന സൂര്യൻ, എന്റെ മകൻ ഈ ജനങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉദിക്കുന്ന സൂര്യൻ. നിന്നെയും റായിഡുനെയും പോലെ 100 പേര് വന്നാലും എന്റെ മോനെ ഒന്ന് തൊടാൻ പോലും പറ്റില്ലടാ. ഇത്രയും നാള് ജനങ്ങൾക്ക് ന്യായം കിട്ടാത്തോണ്ടാ നിന്നി റായിഡുനെ എതിർത്തത്. പക്ഷെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ദ്രോഹം അവനുണ്ടായ അവൻ എന്താ ചെയ്യാന്ന് പറയാൻ പോലും പറ്റില്ല. ഓർത്ത് വെച്ചോ നിങ്ങള്. Thank you.
ശ്വാസം വലിച്ച്, ശ്വാസം വിട്ട്, ശ്വാസം വലിച്ച്, ശ്വാസം വിട്ട്. ജാൻസി, കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരുമോ? ഡാ കൊണ്ടുവരുന്നു പ്രസാദ്. നിങ്ങൾക്കൊന്നുമില്ല, ഞാൻ മരുന്ന് എഴുതി തരാം, അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാവും. പുക വലിക്കുന്നത് നിർത്തണം, അതാ ആരോഗ്യത്തിന് നല്ലത്. ഞാനും അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് പ്രസാദ്. എവിടെ കേൾക്കുന്നേയില്ലല്ലോ. ഞാനും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മോനെ, പക്ഷെ കൊറേ നാളായുള്ള ശീലല്ലേ. പെട്ടെന്ന് അങ്ങനെ നിർത്താൻ പറ്റുമോ? പെട്ടെന്ന് നിർത്തുന്നത് ബുദ്ധിമുട്ടാ. അച്ഛാ, കുറച്ചു കൊണ്ടുവന്നാ മതി. ജാൻസി, ഐ എം വെരി ഹാപ്പി. എന്തിനു വേണ്ടിട്ടാ? ആ റായുടെ ആൾക്കാരെ സ്കൂളിൽ വെച്ച് നല്ലോണം തല്ലിയല്ലേ. ഇവിടെ എല്ലാവരും അതാ സംസാരിച്ചോണ്ടിരിക്കുന്നത്, അവരെ തല്ലിയവരുടെ ലിസ്റ്റില്. നമ്മുടെ വാസുവിനെയും പിന്നെ നിന്നെയും ആളുകൾ വാനോളം പുകഴ്ത്തുന്നുണ്ട്. ഇതിനു മാത്രം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. എന്റെ ജോലിക്ക് തടസ്സം ചെയ്തു, ഞാൻ പ്രതികരിച്ചു, അവര് പറ്റില്ലെന്ന് പറഞ്ഞു, ഞാനത് എതിർത്തു, അത്രേ ഉള്ളൂ. എന്റെ വേടി അത് തന്നെ മോനെ. ഇനി അധികം നാളെ ഈ നാട്ടിലില്ലല്ലോ, നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത വല്ലവരുടെയും കാര്യത്തിലേക്ക് ഇടപെടുന്നത്? അതുകൊണ്ട് എന്ത് കിട്ടാനാ? ഇത്രയും ധൈര്യമുള്ള ഒരു കുട്ടിയെ മോളായി കിട്ടിയാല് നിങ്ങൾ വളരെ അഭിമാനിക്കണം. അതൊക്കെ ശരിയാ. അച്ഛാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഇദ്ദേഹം ഇനിയും എന്നെ ആരാധിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും ഒക്കെ ഇരിക്കും. കണ്ടില്ലേ റായുഡു സാറേ, ആ ടീച്ചറിന്റെ ധൈര്യം. അവരെ കണ്ടറിയാം അവരൊരു വട്ടുപിടിച്ച സ്ത്രീയാന്ന്. ഇപ്പൊ അവരുടെ കൂടെ ആ വാസു നമ്മളെ എതിർക്കാൻ ചേർന്നിട്ടുണ്ട്. കൃഷിയിൽ നിന്ന് കള പറിച്ചു കളയുന്ന പോലെ, അരിന്ന് കല്ല് ഉറുക്കി കളയുന്ന പോലെ അവൻ എടുത്തങ്ങ് കളയണം. എനിക്കെല്ലാം അറിയാനില്ല, ആ ധൈര്യമൊക്കെ ആ വാസു കാരണം ഉണ്ടായതാ. അവന്റെ ധൈര്യത്തിലാണ് അവൾ ഈ കിടന്ന് തുള്ളുന്നതൊക്കെ. ഇതേ ധൈര്യം ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് വന്ന് അവരൊക്കെ നമ്മളെ എതിർത്താലോ? അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഒരിക്കലും സംഭവിക്കരുത്, നടക്കരുത്, നടക്കാൻ പാടില്ല. ആ ധൈര്യത്തിന് ഭയമെന്നാൽ എന്താണെന്ന് ഞാൻ കാണിക്കാം. ലിംഗരാജ്, ആ വാസുവിനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. വാസുവോ? എന്തിനാ സാറേ? നിങ്ങൾ ആ വാസുവിനെ വല്ലതും ചെയ്യാനാണോ സാറേ? ഇല്ലടാ, ആ വാസുവിന് എന്തെങ്കിലും സംഭവിച്ചാ അത് നമുക്കാവത്ത്. അതുകൊണ്ട് അവനൊന്നും ചെയ്യില്ല, പക്ഷെ അവനോട് ഒരു നല്ല കഥ പറയാം. അതെയോ? വിളിച്ചോണ്ട് വാടാ. ഉറപ്പായിട്ട് സാറേ. വാസു. സാറേ, ആ വാസുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാസു, ഇരിക്കെ. ഇവിടെ നോക്ക് റൈഡു, നിന്റെ മര്യാദ കാണാൻ വന്നതൊന്നുമല്ല, നിനക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു, അതാ വന്നേ. കാര്യം എന്താണെന്ന് പറയ്. അതിനല്ലേ വരാൻ പറഞ്ഞത്? പറയാന്നേ. നിന്റെ അച്ഛന് എനിക്ക് നന്നായി അറിയാം. ഞാനിപ്പോ എന്താ പറയുന്നെന്ന് വെച്ചാൽ, ഓരോ നാടിനും ഓരോ അമ്പലമുണ്ട്, ഓരോ അമ്പലത്തിനും ഓരോ ദൈവമുണ്ട്. ദൈവം അമ്പലത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങളൊക്കെ ദുഃഖവും കഷ്ടപ്പാടും തീർക്കണേന്ന് എന്ന് പറയും. അതേ ദൈവം ജനങ്ങളുടെ ഇടയിലിരുന്നാലോ? ആ ദൈവത്തെ അവർ കാണുകയില്ല, ആരാധിക്കുകയില്ല. ലോകം മുഴുവൻ ഇപ്പൊ ആ അവസ്ഥയിലാ മോനെ. നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നിനക്ക് വിദ്യാഭ്യാസമില്ലേ? ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാവരും നേതാവൊന്നും ആവില്ല, ബലിയാടാകും. ഇവിടെ നോക്കറായിടും, നീ പറയുന്ന സത്യമായിരിക്കും, പക്ഷെ അതൊക്കെ പണ്ട്. ഇപ്പൊ കാലം മാറിപ്പോയി, ഇത് ജനങ്ങളുടെ കാലമാ. ഇവിടെ ജനങ്ങളാണ് രാജാവ്, അതുകൊണ്ട് അവരെ തേടി നമ്മൾ പോണം. ഒരു പ്രാവശ്യം അവരെന്റെ മേൽ വെച്ച വിശ്വാസത്തിനും സ്നേഹത്തിനു വേണ്ടിയും ബലി കൊടുക്കാൻ പോകുവാണോ അതോ ബലികേടാകാൻ പോവാണോ, അത് കാലം തീരുമാനിക്കട്ടെ. എന്തൊക്കെയുണ്ട് വാസു? സാർ നമസ്കാരമുണ്ട്. വാസു സുഖമാണ്? അസീസ് സാറേ, എന്താ ഇത്രയും ദൂരം? ഈ നാടിനെ കുറിച്ച് എന്നെക്കാളും നിനക്കല്ലേ നന്നായിട്ട് അറിയാം. ഇത്രയും നാളും രണ്ടുപേരുടെ സ്വാർത്ഥത കാരണം ഈ നാട് നശിച്ചുപോയി. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിന്നോട് ജനങ്ങൾക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്റെ ആശയങ്ങളോട് ജനങ്ങൾ വച്ചിരിക്കുന്ന വിശ്വാസം, അത് നീ ഒന്ന് ആലോചിച്ചോളൂ. ഇതെല്ലാം എന്നോട് എന്തിനാ പറയുന്നേ? തെറ്റിനെ എതിർക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അതേ തെറ്റ് മറയ്ക്കാൻ നോക്കിയാൽ നാളെ ആപത്താവും. അതേ തെറ്റ് നീ വീണ്ടും ചെയ്യരുത്. അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആ റായുഡിനെയും ദേവനെയും എതിർക്കാനുള്ള ശക്തി നീ ജനങ്ങൾക്ക് വിട്ടുകൊടു. ഒരു കാലത്തിലും അവരെ കണ്ട് പേടിക്കാതിരിക്കാൻ നീ ജനങ്ങളെ പഠിപ്പിക്കേ. നിന്നെ ഇലക്ഷനിൽ നിന്ന് പുറത്താക്കാൻ ആ റായുഡും ദേവനും പല വിധത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യം ഇപ്പൊ എന്റെ അടുത്ത് വരെ എത്തി. നിനക്കറിയാതെ എന്തെങ്കിലും സംഭവിച്ചാ ഈ ജനങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്?
നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഒരുപാട് സന്തോഷമുണ്ട് സാറേ, നിങ്ങൾ എനിക്ക് വലിയ ഉപകാരം ചെയ്തു. താങ്ക് യു. ഭക്ഷണം എടുത്തു വെക്ക്, എനിക്ക് പുറത്തു പോകണം. എന്താ അമ്മ ഒരുമാതിരി ഇരിക്കുന്നത്? എന്തെങ്കിലും അസുഖം ഉണ്ടോ അമ്മയ്ക്ക്? നീ ഇന്നാ റായിഡുവിന്റെ അടുത്ത് പോയി വഴക്കുണ്ടാക്കിയില്ലേ? ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ വിചാരിക്കുന്നേ? നീ വാർത്തകൾ കാറ്റിന്റെ വേഗത്തിലല്ല, കാറ്റിനേക്കാൾ വേഗത്തിൽ പോകുന്ന ഈ കാലത്തിൽ ഈ കാര്യം അമ്മ അറിഞ്ഞതിൽ എനിക്ക് ഒരാശ്ചര്യവും ഇല്ല. ഇപ്പൊ അമ്മ എന്താ വിചാരിക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. അവരുടെ അക്രമമൊക്കെ ഇനി കുറച്ചു നാളും കൂടി ഉണ്ടാകും. പക്ഷെ ഇന്ന് ഈ നാട് മുഴുവൻ എന്റെ കൂടെ ഉള്ളത്. ഇനി ഞാൻ പിൻവാങ്ങിയാൽ അവരെ എല്ലാവരെയും ഞാൻ അപമാനിക്കുന്നതിന് തുല്യോ? അത് അവരുടെ ആഗ്രഹത്തിന് കോട്ടം വരും. നല്ല സംസാരം കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം കൊടുക്കും, ഭയമൊക്കെ മാറ്റി എല്ലാവർക്കും ധൈര്യം കൊടുക്കും. എന്നാ എന്നെ പോലെ വേദനിക്കുന്നവർക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. ഇത്രയും നാളും ഞാൻ മറച്ചു വെച്ച സത്യം ഇന്ന് എനിക്ക് നിന്നോട് പറയണം മോനെ. അല്ല അമ്മ, ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്താ അമ്മേ? വെറുതെ നടക്കുന്ന അമ്പലത്തിന്റെ സ്ഥലം ഒരടി പോലും കളയാതെ ആ പാവങ്ങൾക്ക് കൊടുക്കാന്നാ ഞാൻ വിചാരിക്കുന്നത്. ആ നല്ല കാര്യം ചെയ്യാൻ ഒരു നല്ല സമയം നോക്കിട്ട് എന്നെ ഒന്ന് അറിയിക്കേ. ശരി സാർ, അതേപോലെ ചെയ്യാം. ശരി ശരി. പ്രസിഡന്റ് സാറേ, നമസ്കാരം. നമസ്കാരം റായിഡ് സാർ, ഇരിക്കേ. എന്താ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്? ഒന്നുമില്ല സാർ, അമ്പലത്തിന്റെ ആ സ്ഥലം പാവപ്പെട്ട ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കാവുന്ന ഒരു തീരുമാനം നമ്മുടെ പഞ്ചായത്തിലുള്ളവരൊക്കെ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പത്രം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രസിഡന്റ് ഇതിലൊരു ഒപ്പിട്ട് കഴിഞ്ഞാലേ ഞങ്ങൾ വന്ന ജോലി അങ്ങ് തീരും. ശരി, എന്റെ കയ്യിലേക്ക് ഇതാ, ഞാൻ വായിച്ചു നോക്കിട്ട് ഒപ്പിട്ട് തരാം. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. സാറേ, ഞാൻ തടസ്സപ്പെടുത്തുകയാണെന്ന് തെറ്റായി വിചാരിക്കരുത്. ഒരു ചെറിയ കാര്യം, നമ്മുടെ ടൗൺ രജിസ്ട്രാറ് നാളെ നാട്ടിലേക്ക് പോവാ. ഈ പത്രത്തിൽ അയാൾ ഒപ്പിട്ടില്ലെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് മനസ്സ് വെച്ച് ഇതിൽ ഒപ്പിട്ട് തന്നാൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് രജിസ്റ്റർ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തോളാം. അത് മാത്രമല്ല, ജ്യോത്സ്യരും പറഞ്ഞു നാളെ ഒരു നല്ല മുഹൂർത്തം ഉണ്ടെന്ന്. ഞങ്ങളിതൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ട്, ധൈര്യമായിട്ട് ഒപ്പിട്ടോ. ഞങ്ങളെ വിശ്വാസം ഇല്ലെങ്കിൽ ഈ പത്രം ഇവിടെ വെച്ചിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു വെക്കോളാം. സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കി ഒപ്പിട്ടാൽ മതി. പക്ഷേ അതിനുള്ളിൽ മോശം സമയം ആരംഭിക്കും. ദേവ, എന്തൊക്കെ പറയുന്നേ? നല്ലൊരു കാര്യത്തിനല്ലേ നമ്മൾ വന്നത്? ആവശ്യമില്ലാത്തൊക്കെ പറയാതെ നമ്മളെ ഒന്നും വിശ്വാസം ഇല്ലാതെയാണോ പ്രസിഡന്റ് സാറ് നമ്മളെയൊക്കെ പഞ്ചായത്ത് മെമ്പറാക്കിയത്? ഇവന് സംസാരിക്കാനൊന്നും അറിയത്തില്ല സാറേ, വെറുതെ എടുത്തിയാടും. സാറ് മറ്റൊന്നും വിചാരിക്കല്ലേ? ആ പത്രത്തിലൊന്ന് സൈൻ ചെയ്തിരുന്നെങ്കിൽ. ഇതിലിപ്പോ എന്താ ആലോചിക്കാന? പത്രത്തിലുള്ളൊക്കെ ശരിയല്ലേ? അയ്യോ, എന്താ സാറേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സാറേ, പ്രസിഡന്റ് സാറേ, നിങ്ങൾ ശരിക്കും ഒരു നല്ല മനുഷ്യനാ. ശരിക്കും നമ്മുടെ ഈ നാട്ടുകാരൊക്കെ ഇനി താങ്കളുടെ പേരേ പറയൂ. ശരിക്കും നാട്ടുകാർക്ക് നിങ്ങൾ ദൈവത്തെ പോലെയാ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ശരി, ആയിക്കോട്ടെ. സാറേ സാറേ, നമ്മുടെ പാടത്ത് കൃഷിക്കാരെല്ലാം പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നു. എന്താണെന്ന് അറിയില്ല സാറേ. ഞാൻ വരാം. ലക്ഷ്മി, ഞാൻ പുറത്തു പോയിട്ട് വരാം. മോനെ നന്നായിട്ട് നോക്കിക്കോളണേ. ആ ശരി, നിങ്ങൾ ശ്രദ്ധിച്ചു പോയേക്കണം കേട്ടോ. റായിഡു, അവരെന്തിനെ അറസ്റ്റ് ചെയ്തേ? അനുവാദം കൂടാതെ മറ്റുള്ളവരുടെ സ്ഥലം കയ്യേറി കൃഷി ചെയ്ത കുറ്റത്തിന്. മറ്റുള്ളവരുടെ സ്ഥലോ കയ്യേറിയെന്നോ? ഇനി എന്തിനാ റായിഡു എല്ലാം മറയ്ക്കുന്നത്? ആ സ്ഥലത്തിന് മേലെ പഞ്ചായത്തിന് ഒരവകാശവും ഇല്ല.
അത് രണ്ടു മാസം മുമ്പ് പഞ്ചായത്ത് നിധിക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വിറ്റതല്ലേ? അതുകൊണ്ടാണ് അത് സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ മേലധികാരിക്ക് പരാതി കൊടുത്തത്. ഞാൻ സ്ഥലം വിറ്റുന്നു. അതെ, നിങ്ങൾ തന്നെയല്ലേ വിറ്റത്? ഞാൻ എപ്പോഴാണ് നിങ്ങൾക്ക് സ്ഥലം വിറ്റത്? അതെ, നിങ്ങൾ തന്നെ. ഇയാളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയും നാളെ ജനങ്ങളെ ഓരോന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് രഹസ്യമായി ഞങ്ങൾക്ക് ആ സ്ഥലം വിറ്റു. എന്നിട്ടിപ്പോ ജനങ്ങളെ പറ്റിക്കാനും നോക്കുന്നു. ഇത്രയും കാലം ജനങ്ങൾക്കെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് പ്രസിഡന്റ് സാറേ, എന്തോ പണിയായി ചെയ്തു വെച്ചിരിക്കുന്നേ. നേതാവ് നടന്നത് നടന്നു, ഇനി ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ നോക്കാം. ഈ കാര്യം ഞാനാണ് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രസിഡന്റ് ഒപ്പിട്ട പേപ്പറായത്. ഇത് കള്ളമല്ലല്ലോ. നോക്ക് സാറേ, കണ്ണു തുറന്നു നോക്ക്. ഞങ്ങളുടെ വയറ്റത്താ നിങ്ങൾ അടിച്ചത്. ഞങ്ങളെ വിശ്വസിപ്പിച്ച് കബളിപ്പിച്ചു. ജനങ്ങളെ നമ്മുടെ അച്ഛനെ തള്ളി പറഞ്ഞ വേദനയിൽ അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചു പോയട മോനെ. ഇത്രയും കാലം ഈ കാര്യം എന്തിനാണ് എന്നോട് അമ്മ മറച്ചു വെച്ചത്? നിന്റെ അച്ഛനെ ജനങ്ങൾക്ക് ഒരുപാട് വിശ്വാസമായിരുന്നു. അച്ഛന്റെ മേലുണ്ടായ തെറ്റിദ്ധാരണ അവരെ അന്നേ മറന്നേനെ മോനെ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിന്നെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ നിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുപോയി പഠിപ്പിച്ചത്. ഈ രാഷ്ട്രീയക്കാരുടെ നിഴല് പോലും നിന്റെ മേലെ പതിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ടും നീ നിന്റെ അച്ഛനെ പോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് എനിക്കറിയില്ല മോനെ. അമ്മേ, അന്നും ഇന്നും ജനങ്ങളെല്ലാം പാവങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കടന്ന് പോരാടുന്നത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി അമ്മേ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി മാത്രമല്ല, ഇരുട്ടിൽ നിന്ന് ആ സത്യം പുറത്തു കൊണ്ടുവരാനും പോരാടുക തന്നെ വേണം അമ്മേ. ഈ നാടിനെ അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അഭിമന്യു അയാൾ പോരാ, വില്ലെടുത്ത് പോരാടുന്ന അർജുനനാകണം. നമസ്കാരം തിരുമേനി. ഈ നാടിന്റെ നല്ലതിനു വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് വോട്ട് ചെയ്യണം. ഉറപ്പായിട്ടും. നാടിന് നല്ല വരുന്ന എന്തും ഞാൻ ചെയ്യും. ശരി. ലക്ഷ്മി, ലക്ഷ്മി, എഴുന്നേക്ക്, എഴുന്നേക്ക്. എന്താ ഇത്? നിങ്ങളുടെ ശബ്ദത്തിലൊരു സ്നേഹമൊക്കെ. എന്താ കാര്യം? നിങ്ങൾക്ക് ഇനി ഒപ്പ് വേണോ? എന്ത് വന്നാലും ഞാൻ തരില്ല. ഒന്നും രണ്ടുമല്ല, ഏകദേശം 10 ഏക്കറോളം വിറ്റു. നിങ്ങളുടെ ഇലക്ഷനൊന്നും പറഞ്ഞു, എന്നിട്ട് ഒരു പ്രാവശ്യം പോലും ജയിച്ചില്ലല്ലോ. ഇല്ല, ഇതുവരെ എല്ലാം പോയതല്ലാതെ ഒന്നും തന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല. അതല്ല രാമലക്ഷ്മി, ഇത്തവണ നമ്മൾ തന്നെ ജയിക്കാൻ പോകുന്നത്. നീയാണ് സത്യം. അയ്യോ മതി, നിർത്ത്. ഇത് എന്റെ അമ്മ എനിക്ക് വേണ്ടി സന്തോഷത്തോടെ തന്ന ഭൂമിയാ. പക്ഷെ ഇതിനു മുമ്പ് ആ റൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു തവണയെങ്കിലും ഒരേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജയിച്ചോ. ഇപ്പോഴാണെങ്കിൽ ആ രാജലക്ഷ്മിയുടെ മകൻ വാസുവും ഉണ്ട്, അതുകൊണ്ട് റൈഡോന് പോലും വോട്ട് കിട്ടുമോ എന്നുള്ളത് സംശയമായിട്ട് നിൽക്കുക. രാമലക്ഷ്മി, ഈ ഒരു തവണ കൂടെ നീ ഒന്ന് ഒപ്പിടടി, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. മതി മതി, ഇതുവരെ നിങ്ങൾ ചെയ്തതൊക്കെ മതി. ഇനി ഒരു പ്രാവശ്യം പോലും ഞാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തരുമെന്ന് വിചാരിക്കണ്ട. ഞാനും ആ പയ്യനെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതുമാത്രം ചെയ്യരുത്. ഭാര്യയുടെ ഓട്ടും കൂടെ പോയി കഴിഞ്ഞാലേ ജനവനെ കാറി തുപ്പും. നിന്റെ ഒപ്പും വേണ്ട, ഒന്നും വേണ്ട. കിടന്നോ, നീ കിടന്നോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും ഒരു വഴി കാണണമല്ലോ. എന്താ ചെയ്യുന്നത്? ആ, എന്തായാലും എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. 2 1 6 4 2 6 8 5 2 6 10
എന്തിനാ ഇവിടെ വന്നത്? പാമ്പിന്റെ കൂട്ടിലാണ് നിങ്ങൾ കൈയിട്ടത് ടീച്ചറെ, അത് നിങ്ങൾക്ക് നല്ലതല്ല. ഞാനോ അതന്നെയാ പറയുന്നത്, ഈ പാമ്പിന്റെ കൂട് നിങ്ങൾ ചവിട്ടാനായിട്ട് വരണ്ട. നീ എന്റെ ആളുകളെ അടിച്ചല്ലേ? ഞാൻ ആരെയും അടിച്ചില്ലല്ലോ, ഞാൻ മനുഷ്യന്മാരെ അടിച്ചിട്ടേ ഇല്ല. നീ എന്നെ അപമാനിക്കുകയാണല്ലേ ടീച്ചറെ. ഞാൻ എല്ലാവരെയും ഒരേപോലെയാ കണ്ടത്, ടീച്ചറായി പോയില്ലേ. നിങ്ങൾക്ക് വല്ലാത്ത അഹങ്കാരമാണല്ലോ, ഞങ്ങളുടെ റൈഡ് സാർ സാധാരണക്കാരനാണോ? എനിക്ക് വലിയ ആൾക്കാരെ ബഹുമാനിക്കാനും അറിയാം, കുട്ടികളെ സ്നേഹത്തോടെ നോക്കാനും അറിയാം, ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ അടിക്കാനും അറിയാം. ലിംഗരാജേ സാറേ, വാ പോകാം. നോക്ക് ടീച്ചറെ, നീ എന്നോട് ചെയ്തേന് നിനക്ക് ഞാൻ പകരം തരും. സാറേ, ലിംഗരാജേ സാറേ, സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ജാതകവും മാറിപ്പോയല്ലോടാ. ഇന്നലെ വരെ എന്നെ കണ്ട് പേടിച്ചിരുന്ന ഈ ജനങ്ങളൊക്കെ ഇപ്പൊ കണ്ടില്ലേ, കാണാത്ത പോലെ പോകുന്നു. ഇങ്ങനെ പോയാ നാളെ ഇവര് നമുക്ക് കൂട്ടിയൊന്നാണോ വിചാരിക്കുന്നത്? ആഹാ ആഹാ, എനിക്കാ വിശ്വാസമൊന്നുമില്ല. ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിയില്ല. ഇത്രയും നാളെ അവനൊരു തീപ്പൊരിയാണെന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ, ഇപ്പോഴല്ലേ മനസ്സിലായി അവൻ തീപ്പൊരി ഒന്നുമല്ല അഗ്നിപർവ്വതമാണെന്ന്. സാറ് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്, പറയട്ടെ. പറ. അത് പിന്നെ അത് ഇലക്ഷന് നമ്മൾ കൊടുക്കുന്ന പണം വാങ്ങുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പോലെ ചെയ്യുമല്ലോ, അതുപോലെ എതിർകക്ഷികളുടെ കൂടെ ആളുണ്ടാവുമല്ലോ. അതുകൊണ്ട് സാറേ, സാറെന്തൊക്കെ ആലോചിച്ചാലും ഇതല്ലാതെ വേറെ വഴിയില്ല റൈഡ് സാറേ. ശരിയാടാ, ഞാനത് സമ്മതിക്കുന്നു. അപ്പോ ദേവനെ എന്താ ചെയ്യണ്ടേ? സാറ് ദേവന്റെ കാര്യം വിട്ടേക്കുന്നേ, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ കൂടിയിരുന്ന് ശരിയാക്കി തരാം. ശരി, പക്ഷെ ഇക്കാര്യം ഇനിയൊരു കാതിലെത്തരുത്. ആ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാന്നേ, നിങ്ങളത് വിട്ടേക്കുന്നേ. ആ ഈ ഹാപ്പി മൂഡില് ഒരു പെഗ് കൂടി അടിച്ചാലോ. സാറേ, ആ ലിംഗരാജേന്ദ്രൻ ഇങ്ങോട്ട് വരുന്നേ, എന്താടാ ഉള്ള ഇവിടെ കാര്യം? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ദേവൻ സാറിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. നീ ഇരിക്ക. സാറേ, ദേവൻ സാറേ, സാറിനറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒരു പാഴത്തിന് വേണ്ടി രണ്ട് കുരങ്ങന്മാർ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഇപ്പൊ മൂന്നാമത്തെ കുരങ്ങ് വന്ന് എടുത്തോണ്ട് പോകുന്ന പോലെയായി. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ പ്രശ്നത്തില് പ്രസിഡന്റ് പദവി ആ വാസി ചെറുക്കൻ എടുത്തോണ്ട് പോകുന്ന പോലെയായി. ഈ നാട്ടിലെ പ്രസിഡന്റ് പദവിയിൽ ഒന്നല്ലെങ്കിൽ എന്റെ സാറായിരിക്കണം, അല്ലെങ്കിൽ ഇരിക്കുന്ന ദേവൻ സാറായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാൽ ഒരു തവണ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല, ഇപ്പൊ മൂന്നാമതൊരാള് വന്നിരിക്കുക, ഇപ്പൊ അവനെതിർക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ എന്താ പറയുന്നേ? ശരിയടാ, ആലോചിച്ച് നോക്കിയാ നീ പറയുന്നത് ശരിയാണെന്നാ തോന്നുന്നത്. ഈ കാര്യത്തിൽ ഞാനും കൂടെയുണ്ടെന്ന് പറഞ്ഞേക്ക്. എന്തു വന്നാലും ശരി, ആ വാസുവിന്റെ അഹങ്കാരവും ജനങ്ങളുടെ ആഗ്രഹവും വേരോടെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. ഈ കാര്യം ഞാൻ സാറിനോട് പോയി പറയട്ടെ, എന്നാ ഞാൻ വരട്ടെ. നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ തന്നെ നമ്മുടെ കയ്യിലേക്ക് പവർ പവർ വന്ന പോലെയുണ്ട്. വരട്ടെ സാറേ, പോട്ടെ. എനിക്കറിയാവടാ ആ റായിഡും അവസാനം നമ്മുടെ കാക്കേഴി തന്നെ വരുമെന്ന്. ഇനി നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ വാസുവിന്റെ കഥ കഴിഞ്ഞിരിക്കും, ഇനി അവൻ ഒരു പിടുത്തം പിടിച്ചേ മതിയാകൂ. ഒന്ന് രണ്ട് മൂന്ന്. നീ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തടിയനായല്ലോ, ഞാൻ എം എൽ എയുടെ അടുത്ത ജോലി ചെയ്യുന്നത്, എന്നെ ഒന്ന് നോക്കിയേ, ക്ഷീണിച്ച് കോലം കിട്ടിയടാ. പണക്കാരുടെ ഒക്കെ ജോലി ചെയ്താ ഇതുപോലെ ആയിരിക്കും അവസ്ഥ. നാട്ടിലോട് നടന്ന് നീ എന്തൊക്കെയാ പറയുന്നത്? എവിടെ ചെന്നാലും ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, എന്താ ഇതിന്റെ രഹസ്യം? അത് രാമലക്ഷ്മിയോട് പറയുന്ന കാര്യം സുബ്ബലക്ഷ്മിയോട് പറയും, സുബ്ബലക്ഷ്മിയോട് പറയുന്ന കാര്യം രാമലക്ഷ്മിയോട് പറയും, രണ്ടുപേർക്കും ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. എടാ ഈ നാട്ടിൽ ജീവിക്കണമെങ്കിലേ അല്പം കഥയൊക്കെ അറിഞ്ഞിരിക്കണം. അല്ല, ലഞ്ച് റെഡിയാണോ?
ലഞ്ച് വേണോ നിനക്ക്? നിനക്ക് ലഞ്ച് വേണോല്ലേ? നീ നൊണയൊക്കെ പറഞ്ഞ പറ്റിക്കായിരുന്നല്ലോടാ. നിന്നെയൊക്കെ എന്താ ചെയ്യണ്ടെന്നറിയോ? ഇനി നിന്നെ ഈ നാട്ടില് കണ്ടാട്ടല്ലോ കാലിയാ തല്ലി അടിക്കും. അവന്റെ ലഞ്ച് തടിയോ? നിന്നെയൊക്കെ ഉണ്ടല്ലോ, തല്ലി കൊല്ലണം. കാക്കക്കുഞ്ഞിന് എങ്ങനെ അറിയാം രാഷ്ട്രീയത്തെ പറ്റി? അവനൊരു കാക്കക്കുഞ്ഞാ. ഇന്നലത്തെ മഴയ്ക്ക് പെയ്തുണ്ടായ തകര തെരുവട്ടിയെ പോലെ ചുമ്മാ കൊരക്കിയ. പക്ഷെ ഞാൻ അങ്ങനാണോ? ഞാനൊരു ആൽമരമല്ലേ? എന്റെ കീഴിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ആ ഞാൻ ഈ നാട്ടിലില്ലെങ്കിൽ അവനുമായി ചേർന്ന് നിങ്ങളെല്ലാവരും കത്തിച്ചാരമാകും. ശരി, എന്തായാലും ഇലക്ഷൻ ആണല്ലോ. ഇലക്ഷന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചാൽ ഒരിക്കലും അങ്ങനല്ല. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇലക്ഷനിൽ ഞാൻ ജയിക്കാതിരുന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതൊക്കെ ഓർമ്മയിൽ വെച്ചിട്ട് നല്ല പോലെ കാര്യങ്ങൾ ചെയ്യ്. ആ ഏയ്, ഞാനൊരു കാര്യം പറയാം. എന്റെ സാറിന് മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരുത്തനും ജീവനോടെ ഉണ്ടാവില്ല. മനസ്സിലായല്ലോ എല്ലാത്തിനും? ആ എന്താ, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇയാൾ എന്ത് ചെയ്തെന്നാ? ആ, എനിക്കറിയത്തില്ല. എന്നാ എനിക്കറിയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഇനിയും ഞാൻ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി. കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതിന്റെ രണ്ടിരട്ടി ഞാൻ ചെയ്യാം. കഴിഞ്ഞ തവണ നിങ്ങൾ എന്നെ ജയിപ്പിച്ചില്ല, എന്നാലും ഞാൻ ചുമ്മാ ഇരുന്നില്ല. ഇത്തവണ എന്നെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞാൻ മനുഷ്യനായിരിക്കില്ല. എന്റെ ശരിക്കുള്ള രൂപം നിങ്ങൾ കാണും. എല്ലാവർക്കും നമസ്കാരം. ഒരു ശക്തിയില്ലാതെയാണ് ഞാൻ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത്. എന്റെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എനിക്ക് അവസരം തന്നു നോക്ക്. നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത് കാണാം. അതുമാത്രമല്ല, നമ്മുടെ ഈ ഗ്രാമം ഏറ്റവും മികച്ച ഗ്രാമമാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ വിശ്വാസം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്നെ ജയിപ്പിക്കും. ഒരു മയക്കുമരുന്നിനും ചാരായത്തിനും നിങ്ങൾ അടിമയാകണ്ട. ഈ നാട് നശിപ്പിക്കുന്ന നാറുകളുടെ പുറകെ നിങ്ങൾ പോകേണ്ടതുമില്ല. ആരും അടിമയാകണ്ട. നന്ദി. നമ്മുടെ ഭാവി നേതാവ് വാസു, ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്ന ഇലക്ഷനിൽ ദേവനെയും റായുടിനെയും പിന്നിലാക്കി ശ്രീവാസു 500 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. നിക്ക്, കണ്ടില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ ജനങ്ങൾ അടിമകളല്ല. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനത്തിൽ നിന്നെ പോലുള്ള ദുഷ്ടന്മാരില്ലാതാകും. നീയൊക്കെ വെറും വേസ്റ്റാടാ. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. നിങ്ങൾ ചെയ്ത എല്ലാ അഴിമതിയും ഓരോന്നായി പുറത്തു കൊണ്ടുവരും. വരട്ടെ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല. അയ്യോ, ആ എന്താടാ മോനെ,
നീ പ്രസിഡന്റ് ആയോ? നിന്റെ ഡ്രസ് കണ്ടാ അറിയാം. ഈ നല്ല സമയത്ത് എനിക്കൊരു 100 രൂപ തന്നാൽ നിനക്ക് ഇഷ്ട പോലെ പുണ്യം കിട്ടും. നീ ഈ പദവി വെച്ച് കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ സമ്പാദിക്കേ. ഞാൻ പ്രസിഡന്റ് ആയത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് സമ്പാദിക്കാനല്ല, അവർക്ക് വേണ്ടി സേവനം ചെയ്യും. ചുമ്മാ തമാശ പറയാതെ, കൊച്ചുനാൾ മുതലേ എനിക്ക് ഈ നാട്ടുകാരെ അറിയാം. റായുഡും ദേവനും പ്രസിഡന്റ് ആയിട്ടുണ്ട്, ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ശരി, എന്നെ വിശ്വാസമല്ല അല്ലേ? നിനക്ക് ഇംഗ്ലീഷ് അറിയോ? യെസ്, ഐ നോ. കണക്കോ? കണക്കല്ല മോനെ, അക്കൗണ്ട്സ്. നീ ഇന്ന് മുതൽ ഗവൺമെന്റ് എംപ്ലോയിയാ. എന്റെ ഓഫീസ് അക്കൗണ്ട്സ് മുഴുവൻ നോക്കാൻ പോകുന്നത് നീയാ. സത്യമാണോ പറയുന്നേ? വാ. നീ എന്തിനാ മടിക്കുന്നത്? നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ. വാ. ഓഫീസിലെ ഫയൽസ് എല്ലാം കുമിഞ്ഞു ഓടിയാണ്. മുഴുവൻ നീ തന്നെ നോക്കണം. ഇനി ഞാൻ വന്നില്ലേ, ഒക്കെ നമുക്ക് ശരിയാക്കാന്നേ. ഹലോ വാസു, പ്ലീസ്. എഞ്ചൽ, നീ എന്നെ മറക്കണം. അങ്ങനെയൊന്നും പറയല്ലേ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഐ ലവ് യു സോ മച്ച്. എന്താ എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എന്നെ മറക്ക്. ബൈ വാസു, പ്ലീസ് പ്ലീസ്. എന്താടി കരയുന്നേ? ആ വന്നോളൂ, കരയണ്ട. വാസു നിന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവനെന്തെങ്കിലും തിരക്കിലായിരിക്കും, അതാ വരാത്തെ. നീ വിഷമിക്കാതെ. അല്ലല്ല, അവൻ എന്നെ മറന്നു. അല്ലെങ്കിൽ 6 മാസത്തിന് 3 തവണയെ വിളിക്കുള്ളൂ. അവനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷം ഓരോ മെസ്സേജ് ഓരോ കോളും വിളിച്ചോണ്ടിരിക്കുക. ഒരു റിപ്ലൈ എങ്കിലും തന്നൂടെ അവന്. ഒന്നും തരില്ല, അവന്റെ ജോലിയാണ് അവന് വലുത്. ഹേയ്, ഒരു ഐഡിയ ഉണ്ട്. അവന്റെ നാട്ടിൽ നമുക്കൊന്ന് പോയി നോക്കാം. അവൻ എന്താ ചെയ്യുന്നത് നമുക്കറിയാലോ. തിരക്കിലായിരിക്കും, അതാ വരാത്തെ. നീ വിഷമിക്കാതെ. ശരിയാ. ആ പ്രശാന്ത് സാർ, ഈ വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ എത്ര ആഴ്ചയാവും സാറേ? വാസു, നീ എന്താ ഇവിടെ? എഞ്ചൽ, നീ എങ്ങനെ വന്നേ? വാസു, എന്താടാ നിനക്ക്? എന്തിനാടാ നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? നീ ആദ്യം പോയി ഫ്രഷ് ആകുക, നമുക്ക് എന്നിട്ട് സംസാരിക്കാം. രമേട്ടാ, മോനെ ഇവരെ കൂട്ടിക്കൊണ്ടു പോകും. ശരി മോനെ. ഈ നാടാണ് എനിക്ക് വലുത്. ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്റെ ദൈവം. അവരെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് മാത്രം പറയരുത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണോ? ശരിയും തെറ്റും പറയാനല്ല ഞാൻ ഇവിടെ വന്നത്. എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? ഇവിടെ നോക്കിയേ, ഞാൻ വരുന്നില്ല. നിന്റെ കൂടെ വന്നാൽ എന്നെ വിശ്വസിക്കുന്നവരോട് ഞാൻ ചെയ്യുന്ന ചതിയായിരിക്കും. നിനക്ക് തിരിച്ചു പോകാനായിട്ട് ഇവിടെ നിന്ന് 1:30 ബസ്സുണ്ട്. ആ ബസ് നാളെയും വരും. നിനക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. Oh,
സാറേ, നിങ്ങൾ എപ്പോഴും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കണോ? ഞാൻ പറയുന്നെന്ന് കേൾക്ക്, നമുക്ക് വേറെന്തെങ്കിലും ആലോചിച്ച് പ്ലാൻ ചെയ്യാം. ലിംഗ, അവൻ എടുത്തോണ്ട് പോയതേ എന്റെ നായക്കുട്ടിയോ എന്റെ തോട്ടത്തിൽ വളർന്ന റോസാപ്പൂവൊന്നും അല്ല. ഇത്രയും നാൾ ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ പദവിയും അധികാരവുമാണ്, മനസ്സിലായോ? അത്രയ്ക്ക് പെട്ടെന്ന് എങ്ങനാടാ ഞാനത് മറക്കുന്നത്? പക്ഷേ സമയം കഴിഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഒന്ന് രാജിവെപ്പിക്കണം. പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ തീരുമാനം നിങ്ങൾക്ക് തന്നെ പ്രശ്നമായെന്ന് തോന്നുന്നേ. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? അച്ഛാ, അച്ഛനെ ഉപദേശിക്കാനുള്ള പ്രായം എനിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ജനങ്ങളുടെ പിന്തുണയില്ലാത്തവർ നായകനാവാനും പറ്റില്ല, നേതാവാനും പറ്റില്ല. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ആവശ്യമില്ലാണ്ട് ചിന്തിച്ച് ആ വാസുവിന്റെ മേളിൽ ദേഷ്യം കാണിക്കുന്നതിന് പകരം നാട്ടുകാർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ പറയുന്നതാ സത്യം അച്ഛാ. നന്ദന, നീ കുഞ്ഞുനാളിൽ നിന്റെ കാലടികൾ വെക്കുമ്പോ ഞാൻ അഭിമാനിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം നീ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതിലേറെ സന്തോഷിച്ചു. പക്ഷെ ഇപ്പോ കണ്ടവന്മാരെയൊക്കെ പറ്റി വായി വന്നതുപോലെ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ. അത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു വിചാരിച്ചോ? പോ അകത്ത്, അകത്ത് പോവാൻ. ഡാലിംഗ, എന്താ സാറേ? നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എതിർകക്ഷികൾ ഉണ്ടായത് കണ്ടോ നീ? സാറേ, നമുക്ക് വേറെ വഴിയില്ലടാ. വാ നീ. സാറേ, എങ്ങോട്ടാ? ഓ, വാസുവിന്റെ വീട്ടിലേക്ക്. അവന്റെ അമ്മയോട് പറഞ്ഞു തീർക്കേണ്ട കുറെ കണക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. ആ രാജലക്ഷ്മി അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങളുടെ മോൻ ചെയ്യുന്നോന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്താ അഹങ്കാരം അവന്? ഞങ്ങളുടെ സാറിനെ എതിർക്കാൻ ധൈര്യമുണ്ട് അവന്? നിങ്ങൾ നോക്കറായിടു, കൂടില് കൊട്ടാരാകും, കൊട്ടാരം കൂടിലാകും. അന്ന് നിങ്ങൾ അധികാര മോഹം വിചാരിച്ച് എന്റെ ഭർത്താവിന്റെ ജീവനെ അപഹരിച്ച് എന്നെ ഇപ്പൊ അതേ സ്ഥാനത്തിന് വേണ്ടി എന്റെ മകൻ വാസു ഈ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രതീക്ഷ കൊടുത്ത് ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് നിങ്ങളെയും എനിക്ക് ഓർപ്പിക്കാനുള്ളത്. അന്ന് നിങ്ങളുടെ താലി അറുത്തത് ഞാനാ. ഇന്ന് അതുപോലെ നിങ്ങളുടെ മകനെ ഇല്ലാതാക്കാൻ കഴിയും എനിക്ക്. പറഞ്ഞേക്ക്, അങ്ങനെ അല്ലെങ്കിൽ ഈ നാട്ടിൽ നിങ്ങൾക്ക് സ്വത്തല്ലാതെ മകനെന്നും പറഞ്ഞൊരുത്തനുണ്ടാവില്ല. ആ നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഇത്രയും മാറ്റം വരുന്ന വിചാരിച്ചതേ ഇല്ല. അതിന്റെ കാരണം നീയാ. അതേടാ, സൂര്യ വന്ന പകലും ചന്ദ്ര വന്ന രാത്രിയെന്ന് പറയുന്ന പോലെ നീ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും മാറ്റം വരും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവര് നിന്നെ എപ്പോഴും ജയിപ്പിച്ചു. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, നീ സംസാരിക്കും, ഞങ്ങൾ അവിടെ നിൽക്കാം. ശരിയെന്നാ. വാസു, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാസു, എന്നെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? ആന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഞാൻ നിന്നോട് ഉത്തരാണ് ചോദിച്ചത്, എന്തിനാ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? പറയ്. നിനക്കെന്താ കുറവ്? കാണാനും കൊള്ളാം, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പാരമ്പര്യത്തെ പറ്റി പറയണ്ടല്ലോ, നിന്റെ അച്ഛന് പറ്റിയ മോള് തന്നെയാ നീ. നല്ല സ്മാർട്ടുമാണ്. പക്ഷെ ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഐ ലവ് യു. ഈ കാര്യം ഒരു പെണ്ണ് വന്ന് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കൂ. എന്റെ പേടിയെ മറന്നാ നിന്റെ അടുത്ത് ഞാൻ ഇത് വന്ന് പറയുന്നത്. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ആരും ഒന്നും പറയാതെ തന്നെ ജനങ്ങളുടെ പ്രശ്നം നിനക്കറിയാം, പക്ഷെ എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. ഈ നാട്ടിൽ തന്നെ വിദ്യാഭ്യാസം കൂടുതലുള്ള നിനക്കാ, പക്ഷെ നീ പാവമാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായേ. നിനക്കറിയില്ല ഞാനും നിന്റെ അച്ഛനും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുമോ? അത് ഇവിടെ നോക്ക് വാസു, ആരെന്ത് വിചാരിച്ചാലും എനിക്ക് നിന്നെയാ ഇഷ്ടം. എന്റെ അച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്കതൊന്നൊരു പ്രശ്നമല്ല. നീ പറ, നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ നോക്ക് നന്ദന, എനിക്കിപ്പോ കല്യാണം കഴിക്കാനല്ല താല്പര്യം. ഇനി അങ്ങനെയാണെങ്കിലും എന്റെ അമ്മ പറയുന്ന പെണ്ണിനെ ഞാൻ കിട്ടും. അത് മാത്രമല്ല, എനിക്കിപ്പോ പ്രേമിക്കാനൊന്നും സമയമില്ല. അത് മാത്രമല്ല, എനിക്ക് നിന്നോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നിനക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹേയ് ഹേയ്
എന്താ ഇവിടെ ചെയ്യണേ? കൊറേ നേരമായല്ലോ ഗജസ്തംഭത്തിന്റെ അങ്ങടും ഇങ്ങടും ഓടിക്കൊണ്ടിരിക്കണോ? അതൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ധ്വജസ്തംഭത്തിനോട് പറഞ്ഞു കഴിഞ്ഞാലേ ഉറപ്പായിട്ട് നടക്കുന്ന പറയുന്നേ. അത് ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റി എന്തിനാ പറയണേ? അത് വേറൊന്നും അല്ല തിരുമേനി, ഞാനും എന്റെ ഭാര്യ ഒരുമിച്ച് വീട്ടിലുള്ളപ്പോ ഉള്ള സ്വസ്ഥതയും സമാധാനവും പോയി കിട്ടും. അതുമാത്രമല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം ഈ ധ്വജസ്തംഭത്തിനോട് പറഞ്ഞാണ്ടല്ലോ. ഈ ധ്വജസ്തംഭം തന്നെ കുഴഞ്ഞു പോകും തിരുമേനി. രണ്ടുപേരും തമ്മിൽ വഴക്കാണോ? അതെ തിരുമേനി. എത്ര കുട്ടികളാ? ഒറ്റ ഒരുത്തനുള്ളൂ, അവനാണ് എന്റെ അവകാശി. പിന്നെ അവൻ എങ്ങനെ ഉണ്ടായേ? ഓ അതെങ്ങനെയാന്നോ, അവൾ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാരണം അവൾ അവളുടെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് അമ്പലം കുളം ഗജസ്തംഭം ഇതൊക്കെ ചുറ്റി നടന്ന് കണ്ടപ്പോ അവൻ അങ്ങ് ജനിച്ചു. കർമ്മം കർമ്മം നാരായണ നാരായണ. തിരുമേനി തിരുമേനി, എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞിട്ട് പോന്നേ. ഇതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. തിരുമേനി ആയിട്ട് ഒരു തീരുമാനം പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊക്കെ എവിടത്തെ തിരുമേനിയാ? ഇയാളൊക്കെ ഒരു മണ്ടൻ തന്നെ. ടീച്ചറേ, എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ലേ? എന്റെ വാക്കിനെ മറികടന്ന ഡോക്ടർ എങ്ങാനും കല്യാണം കഴിച്ചാൽ അതിനുശേഷം എന്ത് നടന്നാലും ഞാൻ ഉത്തരവാദിയല്ല. ഒന്നും സംഭവിക്കില്ല. നീ ആ ഡോക്ടറെ കല്യാണം കഴിച്ച് ഇതേ നാട്ടിൽ കുടുംബമായി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. ഇവിടെ നോക്ക്, ഒരു കാര്യം നിന്റെ മനസ്സിലിരിക്കട്ടെ, ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്താലും എതിർക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ വാസു ഉണ്ട്. നിന്റെ അഹങ്കാരം എങ്ങനെ ഇല്ലാതാക്കണം ഇതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ സ്വക്കലിംഗത്തിന്റെ പ്ലാൻ ഒരിക്കലും തെറ്റാൻ പാടില്ല. നേരം വെളുക്കും മുമ്പ് അവന്റെ ജീവൻ ഇല്ലാതായിരിക്കും. മുതലാളി പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് വേറെ നോക്കാനില്ല. ചേട്ടാ, നിങ്ങളോടൊരു കാര്യം പറയാം. എന്നോട് സംസാരിക്കണം. അതെ ഏട്ടാ, ഒരു മിനിറ്റ്. ഇപ്പൊ പറയ്, എന്താ കാര്യം? എന്തടാ എന്തടാ പിന്നെ വന്നത്? കിട്ടിയൊന്നും പോരെ നിനക്ക്? ഇപ്പൊ ഞാൻ വന്നിട്ടുണ്ട്ര. ഹേ, ഒന്ന് പോടാ. ഹേയ്, നീ എന്ത് നോക്കണേക്കടാ? വാടാ വാടാ, ഒരു കൈ നോക്കാം. വേണം വിട്ടേ. ഇനി ഈ ബാ കണ്ടു വന്നി ഒന്ന് കൊല്ല. നിങ്ങൾ അങ്ങോട്ട് നിന്നേ, എല്ലാവരും എവിടെ പോകുന്നേ? നിന്റെ മകൻ വാസുവിനെ കൊല്ലാൻ. അതിനു മുമ്പ് ഈ നിരന്ന് നിൽക്കുന്ന ഞങ്ങൾ എല്ലാവരെയും കൊല്ലും, അല്ലാതെ അവനെ തൊടാൻ പറ്റില്ല. നിങ്ങളെ എല്ലാവരെയും കൊന്നിട്ടാണ് അവനെ കൊല്ലേണ്ടതെങ്കിൽ അത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഇനി നിങ്ങളും വേണ്ട, നിങ്ങളുടെ ഭരണവും വേണ്ട. ഇനിയെങ്കിലും ഗ്രാമത്തിൽ കുറച്ച് സമാധാനമായിട്ട് ജീവിക്കാം. നേരത്തെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെല്ലാരും കണ്ടുകൊണ്ടിരിക്കല്ലേ, നാട് മുഴുവൻ ഒന്നായി. അവരെ വിട്ടേക്ക്, ഇവിടെ നോക്ക്. അറിഞ്ഞോ അറിയാതെ നിങ്ങൾ തെറ്റ് ചെയ്തു. ഇനി ഞങ്ങളും അതുപോലെ തന്നെ ചെയ്താൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ തെറ്റുകാരാവും.
ഈ നാണക്കേടിലും വലിയ ശിക്ഷയൊന്നും അവർക്കില്ല. ഞാൻ പറയുന്ന കേൾക്ക്, അവരെ വിട്ടേക്ക്. ആരെ ശിക്ഷിക്കാൻ നമുക്ക് അധികാരമില്ല. എടാ നോക്കടാ, അത് സ്കൂളിൽ പോകേണ്ട പ്രായത്തില് പാവങ്ങള് ചവറ് പെരക്കി നടക്കടാ. മോനെ, ഇത് പണിയെടുക്കേണ്ട പ്രായമല്ല, പഠിക്കേണ്ട പ്രായം. വാ നമുക്ക് സ്കൂളിൽ പോ. മരം വളരും, നാട് വളരും. കണ്ടില്ലേ ഈ നാടിന് എന്ത് മാറ്റം സംഭവിച്ചെന്ന്? വാസുവിന്റെ കഴിവ്. ആ നായിഡുവിനും ദേവനും നല്ലൊരു പണിയാ കിട്ടിയത്. നമ്മുടെ നാട് കാണുമ്പോ തന്നെ ഇപ്പൊ എന്തൊരു സന്തോഷമാ. പഠിക്കാനും ജോലിക്കും ഒന്നും ഇപ്പൊ പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഞാൻ ജീവനോടെ ഉള്ളപ്പോ ഈ നാടിങ്ങനെ മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാവേ. ചുമ്മാതിരിക്കും മുത്തശ്ശ, ഞാനൊരു നല്ല കാര്യം പറയട്ടെ നിങ്ങളോട്. നമ്മുടെ ഈ ഗ്രാമത്തെ ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല ഗ്രാമമായി തിരഞ്ഞെടുത്തു. നമ്മുടെ ഗ്രാമത്തിന് ഏറ്റവും നല്ല ഗ്രാമത്തിനുള്ള അവാർഡ് കൊടുക്കാൻ പോവാ. നിങ്ങൾ അറിഞ്ഞോ, രണ്ടു ദിവസത്തിനുള്ളിൽ സിഎം വരാൻ പോവാ. നമ്മുടെ ഗ്രാമത്തില് സിഎം നേരിട്ട് വന്നിട്ടാ അവാർഡ് തരാൻ പോകുന്നത്. ആറ് മാസത്തിന് മുമ്പ് വരെ എത്രയോ പിന്നോക്കമായിരുന്ന ഈ ഗ്രാമം ഈ ചെറിയ സമയം കൊണ്ട് ഇത്ര പെട്ടെന്ന് മുന്നേറി വന്നത് പ്രശംസ അർഹിക്കുന്നതാണ്. നമ്മുടെ ഈ സർക്കാർ ഈ ഗ്രാമത്തിന് വേണ്ടി എത്ര സഹായം വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി എന്നും കൂടെ ഉണ്ടാകും. ഈ ഗ്രാമത്തിനെ ഈ നിലയിലേക്ക് എത്തിച്ച ശ്രീ വാസു അവർകളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഈ സർക്കാർ ഈ നിയോജക മണ്ഡലത്തിലെ MLA സീറ്റ് ശ്രീ വാസു അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യും. എല്ലാവർക്കും നന്ദി, ഞാൻ പോയിട്ട് വരാം. അവനിപ്പോ ഇവിടത്തെ MLA ആയിന്ന് വെച്ചോ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കാര്യമെല്ലാം ഗോവിന്ദ. ഇതിനൊരു നല്ല തീരുമാനം പറ റായിഡു, ഇല്ലെങ്കിൽ അവൻ എന്റെ കഞ്ഞിയില് പാട്ടയിടുന്നതൊന്ന്. ഇതിനൊക്കെ പരിഹാരം അവനെ കൊല്ലുന്നതാണ്. കൊല്ലാനോ? അപ്പൊ ജനങ്ങളോട് നമ്മൾ എന്തു പറയും? ഈ നാട്ടുകാർക്ക് ഒരു സംശയം തോന്നാത്ത വിധം അവനെ അങ്ങോട്ട് കൊന്നുകളയണം. ആ വാസു നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി മറ്റന്നാ പോകുന്നുണ്ട്. അവന്റെ മരണമുഹൂർത്തവും നമ്മൾ അവിടെ വെച്ച് തന്നെ തീരുമാനിക്കുന്നത്. അവൻ അവിടുന്ന് രക്ഷപ്പെട്ട വരുന്ന വഴിക്ക് വെച്ച് തന്നെ അവനെ നമുക്ക് ഇല്ലാതാക്കി കളയണം. ഈ തീരുമാനം നല്ലതാണ് റായിഡു, പക്ഷെ ഈ ജോലി ആരേറ്റെടുക്കും? ഈ കാര്യം നമ്മുടെ റായിഡു സാറിനെ ഏൽപ്പിച്ചേക്ക്, അദ്ദേഹം നോക്കിക്കോളും. ആരുന്നതിനകത്തുണ്ട്? ഡേയ് കന്ദസ്വാമി, ഓഹോ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ. മറന്നൂന്നാ വിചാരിച്ചേ. ഒരു കാലത്ത് ഞാൻ നിന്റെ കൂടെയായിരുന്നല്ലോ, നിന്നെ എനിക്ക് വിശ്വാസമായിരുന്നു. പക്ഷേ നീ എന്റെ വിശ്വാസത്തെ നശിപ്പിച്ചു. പക്ഷേ ഇപ്പൊ ഞാൻ വന്നത് പഴയ വൈരാഗ്യം തീർക്കാനൊന്നുമല്ല, മര്യാദയ്ക്ക് ഈ നാടിനു വേണ്ടി നീ ചെയ്യാനുള്ള കടമകളും കൊടുത്ത വാഗ്ദാനങ്ങളും നിറവേറ്റാതിരുന്നാൽ പറയാൻ ഞാൻ ഉണ്ടായാലും കേൾക്കാൻ നീ ഉണ്ടാവില്ല. മനസ്സിലാക്കിക്കോ. പിന്നൊരു കാര്യം, നീ ആ വാസുവിന്റെ അടുത്ത് പോലും പോകരുത്. കാരണം അവൻ നിന്നെ പോലെ ചതിയനല്ല, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന യഥാർത്ഥ നായകനാണവൻ. മര്യാദയ്ക്ക് ജീവിച്ചോ, ഞാൻ വീണ്ടും വരും. സൂക്ഷിച്ചോ. അന്നവനെ കൊന്നിട്ട് വരാൻ പറഞ്ഞിട്ട് ഇതുപോലെ നീ വെറുതെ വിട്ടിട്ട് വന്നോ? നേതാവേ, ഞാൻ അന്ന് കൊല്ലാന്ന് പറഞ്ഞതാ. ഇവനാണ് പാവമാണ് നമുക്ക് വിട്ടുകളഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞത്. എല്ലാത്തിനും കാരണം ഇവനാ. എടാ വേലക്കാരൻ പട്ടി,
ഒന്ന് നീ അവന്റെ ജീവൻ രക്ഷിച്ചില്ലേ? അയ്യോ അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. അമ്മേ, ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോവാ, എന്നെ അനുഗ്രഹിക്കണം. എന്റെ മോൻ നന്നായി വരും, നന്നായി പ്രാർത്ഥിച്ചിറങ്ങി വിജയിച്ചു വായോ. ശരി അമ്മേ. നീ വന്നല്ലേ, സന്തോഷമുണ്ട്. അങ്ങനെ എന്റെ ഫ്രണ്ട് എം എൽ എ അല്ലേ? വാടാ, നിങ്ങളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് കൂട്ടു തട. വാസു കണ്ണൂർ വാസു, വാസുടാ സാറേ സാറേ, നമ്മുടെ എം എൽ എ വാസുവിനെ ആരോ കൊന്നു കളഞ്ഞു സാറേ. അയ്യോ രാമ രാമ, എന്തൊരു കഷ്ടമായി ഈ നാട്ടിൽ നടക്കുന്നത്. അയ്യോ, നീ അവിടെ ചെന്ന് അവിടെ എന്താ നടക്കുന്നത് നോക്ക്. എങ്ങനെ ഉണ്ട് നമ്മുടെ പ്ലാൻ ദേവാ? റൈഡു, നീ സാധാരണ ആളല്ലടാ. നിങ്ങക്കറിയോ ദേവൻ സാറേ, എന്റെ സാറ് പുലിയാ. നമ്മളെ എതിർക്കാൻ ആരുമില്ല. ആ പ്ലാനൊക്കെ എന്താ സാറേ, മറന്നുപോയോ? അതെങ്ങനെ മറക്കാൻ ആരംഗ. നിന്നെ ആരായച്ചെന്ന് എനിക്കറിയാം, നീ എന്തിനെങ്ങനെ ചെയ്തെന്നും എനിക്കറിയാം. ഡാ, നീ തന്നെ അത് മര്യാദയ്ക്ക് പറഞ്ഞോ, അതോ ഞാൻ പറയിപ്പിക്കണോ? അത് നിനക്കറിയാന്നല്ലേടാ നീ പറഞ്ഞത്. അവരെ നിനക്ക് തന്നെ അങ്ങ് പോയി പിടിച്ചുവിടേടാ. എന്നെ എന്തിനാടാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? വാസു ചത്തുപോയെന്നും പറഞ്ഞ് മുതലാളി അവിടെ ആഘോഷിക്കുന്നുണ്ടാവും, അറിയോ നിനക്ക്? നിനക്ക് പറ്റുമെങ്കിൽ നിന്റെ ധൈര്യം അവിടെ പോയി കാണിക്കടാ. പിടിക്കൂടാ, എങ്ങനെയാ പിടിച്ചിട്ട് വരുന്നത് നീ തന്നെ കണ്ടോ? അതുവരെ നീ ഇവിടെ തന്നെ കിടക്ക്. കണ്ണ്
എവിടക്കെടാ പോന്നേ? എന്താടാ എന്റെ ഷർട്ട് പിടിക്കാൻ മാത്രം നീ വളർന്നോ? ഏയ്, MLA വാസുവിനെ കൊന്നവനാ ഞാൻ. നീ ഒക്കെ ഒരു SI, നീ ഒന്നും എനിക്കൊരു എരയേ അല്ലടാ. ഓ, ഇനി മുതൽ MLA ഞാനാടാ. എന്നെ എതിർക്കാൻ ഇനി ആരുമില്ല. നിർത്തണമെന്ന് വെറുതെ. നിന്നെ MLA ആക്കണമെങ്കിലും നിനക്കെ MLA ആവണമെങ്കിലും ഞങ്ങളെ സാറിന്റെ ആശീർവാദം വേണം. നീ അധികം എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയോ. ദേ ഇവിടെ നോക്കിയേ, ദേ ഇത് അവസ്ഥ തന്നെ ആയിരിക്കും നിനക്ക്. മിണ്ടാട്ട് പോടാ, വാ വാ. ഈ നാടിനെ അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അഭിമന്യു അയാൾ പോരാ, വില്ലെടുത്ത് പോരാടുന്ന അർജുനനാകണം. എന്റെ അമ്മയുടെ പ്രാർത്ഥന കാരണവും എന്റെ ജനങ്ങളുടെ വിശ്വാസം കാരണവും ഞാൻ ഉയർത്തെഴുന്നേറ്റേ പറ്റൂ. നമസ്കാരം റൈഡ് സർ. എന്താ ഇത്ര ദൂരം വന്നത്? ആ ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന വാസു മരിക്കണം. ഞങ്ങൾ എന്തിനാ വന്നതെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ? മനസ്സിലായി സർ. ഇവിടെ നോക്ക്, പറഞ്ഞ ജോലി ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ നന്നായിട്ട് അറിയാമല്ലോ നിനക്ക്. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല, നിനക്ക് മനസ്സിലായല്ലോ. എന്നെ ജോലി ഏൽപ്പിച്ചല്ലോ, ഇനി നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങിക്കോ. എങ്ങനെ എങ്ങനെ എങ്ങനെ? ഞാൻ പറഞ്ഞല്ലേ, റായിഡ് സാറിനെ ഏൽപ്പിച്ച എല്ലാ കാര്യവും നടത്തുന്ന റായിഡ് സാറ് പുലിയല്ലേ. ഹേയ്, എവിടേക്ക് പോണേ? സാറിന് മെഡിസിൻ കൊടുക്കണം. ശരി, ചെല്ല്. ഞങ്ങളുടെ റായിഡ് സാറിനെ നീ എതിർക്കുമല്ലേ? അവടാ. മരുന്നൊക്കെ കൊടുത്തുവോ? കൊടുത്തു സർ. പോകുമ്പോ മാസ്ക് ഉണ്ടായിരുന്നു, വരുമ്പോ മാസ്ക് ഇല്ലല്ലോ. സംതിങ് റോങ്. കം ഓൺ.
ശ്വാസം നോക്കി. ഡോക്ടർ, 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 എന്നോട് ക്ഷമിക്കണം സാർ, വാസുവിനെ രക്ഷിക്കാൻ പറ്റിയില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കണം സാർ, ഐ ആം റിയലി സോറി. എന്താ ഡോക്ടർ ഈ പറയുന്നത്? ഡോക്ടർ, ഡോക്ടർ, അയാൾക്ക് അനക്കം വന്നിട്ടുണ്ട്. സോറി. ദൈവാനുഗ്രഹം, രക്ഷപ്പെട്ടു. ഓക്കേ, ഇനി പേടിക്കാനൊന്നുമില്ല. വാസുവിന് ജീവൻ തിരിച്ചു കിട്ടി. നിങ്ങൾക്ക് വേണേ കയറി കാണാം. എന്റെ വാസു തിരിച്ചു വരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞിരുന്നു. കാരണം നിന്റെ ശരീരത്തിൽ ഓടുന്നത് നിന്റെ അച്ഛന്റെ രക്തമാണ്. അച്ഛന്റെ അനുഗ്രഹം ഇന്നും എന്റെ മോന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാ അച്ഛനുള്ള ധൈര്യം എന്റെ മോനും കിട്ടിയത്. നീ ഉറപ്പായിട്ടും തിരിച്ചു വരും മോനെ. ആരൊക്കെ എന്നെ കൊല്ലണമെന്ന് വിചാരിച്ചാലും എന്റെ അമ്മയുടെ പ്രാർത്ഥന കാരണവും എന്റെ ജനങ്ങളുടെ വിശ്വാസം കാരണവും ഞാൻ ഉയർത്തെഴുന്നേറ്റേ പറ്റൂ. ജീവനുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ സമയം മാറ്റിവെക്കും. ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിന്നെ പോലെയുള്ള നല്ലവരെ കൊല്ലണമെന്ന് ചിന്തിക്കുന്ന ആ രാക്ഷസന്മാരെ ഞാൻ എന്തായാലും കൊന്നിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഒരു വാക്ക് തരികയാണ്, ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. ഇപ്പൊ വലിയ കുഴപ്പമില്ല അമ്മേ. എന്തു പറ്റിയടാ? ആരോ റോഡിന് കുറുകെ കല്ല് വെച്ചിട്ടുണ്ട് സാർ. ഏയ്, പോടാ ഇവിടുന്ന് പോ. ഇറങ്ങി വേടാ. ഞാനിതിന് മുന്നേ പറഞ്ഞതാ ജനങ്ങളോട് ദ്രോഹം ചെയ്യാതെന്ന്. പക്ഷെ നീ ചെയ്തതെല്ലാം വലിയ തെറ്റുകളാണ്. നിന്നോട് ഞാൻ നിർത്താൻ പറഞ്ഞതാ, പക്ഷെ ഇന്ന് മുതൽ ആ ജനങ്ങൾക്കുള്ളിലുള്ള പേടിയില്ലാണ്ടാവണം. നടക്കടാ. ചാവൻ പോണ സ്ഥലം പറഞ്ഞാലേ വരത്തുള്ളോ. വാടാ. എവിടെ അവര് പോയത്? ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയോ? ആരാ നിങ്ങള്? നിന്റെ എംബ്രല്ല തൂക്കിയത് ഞാനാടാ. നടക്കടാ. നിന്റെ പാർട്ട്ണർ അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ആരാ നിങ്ങള്? അതെല്ലാം പിന്നീട് പറയാം. ആദ്യം നീ നടക്ക്. എവിടേക്ക്? പറയാന്ന് പറഞ്ഞില്ലടാ. ആദ്യം നീ നടക്ക്. ഗുഡ് മോർണിംഗ് സർ. എം എൽ എ ആരോ കടത്തിക്കൊണ്ട് പോയി സർ. സി എം ഈ കാര്യം നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു. ആര്? ആരാന്നറിയില്ല സർ. നക്സലൈറ്റ് ആയിരിക്കും തോന്നുന്നേ. ശരി, പോകാം. വാ. എന്തോ ശബ്ദം കേൾക്കുന്നു.
തോക്ക് താഴെ. നടക്കടാ, എല്ലാവരും വാ അവിടെ. അവരെ വിളിച്ചിട്ട് വാ. അവരെ മുട്ടുകുത്തി നിർത്തിക്കേ. ഇരിക്കടാ, എല്ലാരും ഇരിക്കടാ, ഇരിക്കട. പോയി വാസുവിനെ കൂട്ടിട്ട് വാ. നിനക്കും എനിക്കും ഈ നാട്ടുകാർക്കും എല്ലാം ദ്രോഹം ചെയ്തവരോട് ഇരിപ്പുണ്ട് വാസു. ഇവന്മാരിനി ആരെ ഉപദ്രവിക്കാതെയും ദ്രോഹിക്കാതെ ഇരിക്കണമെങ്കിൽ ഇവരെ വെടിവെച്ചു കൊല്ലണം വാസു. അവരെ വിട്ടേക്ക്. ഞാൻ എന്തേറ്റ് ചെയ്തിട്ടാ? എന്റെ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിച്ചു, അതാണോ ഞാൻ ചെയ്ത തെറ്റ്? മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ ജീവൻ വരെ ഞാൻ പണയം വെച്ചു. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് തെറ്റായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ എന്റെ ഈ അധികാരം വേണ്ടാന്ന് വെക്കണോ? വേണ്ടാന്ന് വെക്കാം, ഞാൻ ഇവിടെ തിരിച്ചു പോകാം. നിങ്ങളും എനിക്ക് എന്റെ ജനങ്ങളിൽ ഒരാളാണ്. നിങ്ങളുടെ ആഗ്രഹവും നിറവേറ്റേണ്ടത് എന്റെ കടമയാണ്. ഈ നിമിഷം ഞാൻ എന്റെ പദവി വേണ്ടാന്ന് വെക്കാം. ഞാൻ പോവുക. വാസു, ഒരു നിമിഷം. ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്ക. ഇത്രയും നാൾ അധികാരത്തിന്റെ പിറകെ ഞങ്ങൾ കണ്ണുകെട്ടി ഓടുകയായിരുന്നു. ഞങ്ങൾ ഇത്രയും ദ്രോഹം ചെയ്തിട്ടും നീ ഞങ്ങളോട് ക്ഷമിച്ചു. നിന്റെ നല്ല മനസ്സിന് നീ എപ്പോഴും നന്നായിരിക്കണം മോനെ. വാസുവനെ, ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതില് ഞങ്ങൾ നിന്നെ സഹായിക്കാം. ഇനി മുതൽ ഞങ്ങളും നിന്റെ കൂടെ ഉണ്ടാവാം. എല്ലാവരും നല്ലവന്മാരായ പിന്നെ ഞങ്ങൾക്ക് ഈ കാട്ടിൽ ജോലിയൊന്നുമില്ല. ഞങ്ങളും നിന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടാവും. അതെ, ഞങ്ങളും നിന്റെ സഹായത്തിനുണ്ടാവും. മനുഷ്യനെ മാറ്റില്ല, പക്ഷേ അഹിംസ നമുക്ക് നേർവഴി കാട്ടിത്തരും. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനെ മഹാനായി മാറും.